നമസ്കാരം. ഫസ്റ്റ് ബെൽ റിവിഷൻ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ് എസ് എൽ സി ഇംഗ്ലീഷിലെ ഫോക്കസ് ഏരിയയും മോഡൽ ക്വസ്റ്റ്യൻസുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമുക്കൊപ്പം അധ്യാപക പാനലിലുള്ളത് എൻ എസ് ഗേൾസ് എച്ച് എസ് മാന്നാറിലെ അധ്യാപകനായ ഹരികൃഷ്ണൻ ജെ, സെൻറ് തോമസ് എച്ച് എസ് എസ് കീഴിലത്തിലെ അധ്യാപകനായ റോഷൻ കെ ജോൺ എന്നിവരാണ്. രണ്ടുപേർക്കും സ്വാഗതം സർ. കൂടാതെ നമ്മുടെ അധ്യാപക പാനലിൽ ജി എച്ച് എസ് എസ് പുത്തൂരിലെ അധ്യാപകനായ അരുൺകുമാർ എ ആറുമുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഓൺ ബിഹാഫ് ഓഫ് ദി ടീച്ചർ ഫ്രറ്റേണിറ്റി ഓഫ് ദ സ്റ്റേറ്റ്, അലൗ ബോത്ത് ഓഫ് എസ് ടു വെൽക്കം ഓൾ ദ സ്റ്റുഡൻസ് ടു ദിസ് ലൈവ് ഇൻ എസ് എസ് എൽ സി പ്രോഗ്രാം, ഫോൺ ഇൻ പ്രോഗ്രാം റാദർ. ഹോപ്പ് യു ആർ ഓൾ വെരി ആങ്ഷ്യസ്ലി ആൻഡ് ഈഗർലി വെയ്റ്റിംഗ് ഫോർ ദി SSLC examination to start, aren't you? Especially after the model examination. തീർച്ചയായും മോഡൽ എക്സാമിനേഷൻ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തിൻ്റെ ഒരു കൊടുമുടിയാണ് പ്രദാനം ചെയ്തത്. അത് വിദ്യാർത്ഥികളായ നിങ്ങൾക്കും അധ്യാപകരായ ഞങ്ങൾക്കും അതുപോലെ തന്നെ രക്ഷകർത്താക്കളടങ്ങുന്ന പൊതുസമൂഹത്തിനും തീർച്ചയായിട്ടും ഈ പരീക്ഷയെ സംബന്ധിച്ച ഒരുപാട് ഭയാശങ്കകൾ മാറാൻ മോഡൽ പരീക്ഷ സഹായിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഹൗ ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഫോക്കസ് ഏരിയ ക്യാൻ ബി അഡ്രസ്ഡ് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു പരിശീലനമായിരുന്നു മോഡൽ പരീക്ഷ നമുക്ക് നൽകിയത്. സോ നാച്ചുറലി ഓൾ ദ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ് ആൻഡ് ദി പബ്ലിക് ആർ സോ മച്ച് ഹാപ്പി വെൻ ദ മോഡൽ എക്സാമിനേഷൻ വാസ് ഓവർ. ഇൻ ഫാക്ട് നൗ ലെറ്റ് മീ ആസ്ക് യു എ വെരി പേഴ്സണൽ ക്വസ്റ്റ്യൻ. How much scores did you get for the model examination English? What about the question paper? Easy or difficult? I think I have with me Mr. Roshan sir, a very veteran teacher, and he will actually share with us some of the experiences and feedbacks he has received from the field. Sir, please. Yeah, quite right. Hari sir. When I contacted some children, you know, they all said the questions were very easy. The way the questions were asked and the format of the question paper, model question was very easy. I contacted some children, and when I was valuing the question paper answer script as well, I felt very happy that you are quite satisfied and you wrote the examinations well. And I don't think any major change would be there in the question paper from the model examination, the public examination. There won't be much changes, right? But you said it's absolutely right, sir. തീർച്ചയായിട്ടും മോഡൽ പരീക്ഷയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളൊന്നും തന്നെ നമുക്ക് എസ് എൽ സി പരീക്ഷയ്ക്ക് ആ ക്വസ്റ്റിൻ്റെ ഫോർമാറ്റിൻ്റെ കാര്യത്തിലോ ക്വസ്റ്റിൻ്റെ നേച്ചറിൻ്റെ കാര്യത്തിലോ ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഫോർ യുവർ ഇൻഫർമേഷൻ സേക്ക്, എവരിബഡി നോസ് ദ ടോട്ടൽ ടൈം ഫോർ ദി എക്സാമിനേഷൻ ആസ് യു ലുക്ക് ഇൻ ദി കോഴ്സ് സ്ലൈഡ്. യു മേ ബി ഹാവിങ് ടു ആൻഡ് എ ഹാഫ് അവേഴ്സ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻ, റൈറ്റ്? ആൻഡ് ദ ടോട്ടൽ മാർക്സ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി 160. So there will be 160 scores, as in the case of social studies, mathematics and English, there will be 160 scores in the question paper. But remember, you can answer any question. There is absolutely no choice. ഏത് ചോദ്യത്തിനും ഏത് കൃത്യമായി 45 ചോദ്യങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ 45 ചോദ്യങ്ങളിൽ ഏത് ചോദ്യത്തിനും നിങ്ങൾക്ക് ഉത്തരം എഴുതാവുന്നതാണ്. യു ആർ ഫ്രീ ടു ആൻസർ. സോ ദ ഹംബിൾ സജഷൻ ഫ്രം വി പീപ്പിൾ ഈസ് ദാറ്റ് ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് ആൻ അഡ്വൈസ്. വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഓഫ് ടു ആൻഡ് എ ഹാഫ് അവേഴ്സ് ട്രൈ ടു ആൻസർ ആസ് മച്ച് ക്വസ്റ്റ്യൻസ് ആസ് പോസിബിൾ. ട്രൈ ടു ആൻസർ, കഴിയുന്നിടത്തോളം പരമാവധി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ഒരു പരിശീലനം.
അത് തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകളിൽ നിന്നും ഒക്കെ തന്നെ നിങ്ങൾക്ക്, നിങ്ങളുടെ സ്കൂളുകളിൽ നിന്നും ഒക്കെ തന്നെ, ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്നും ഒക്കെ തന്നെ നിങ്ങൾക്ക് ലഭിച്ചു കാണും. സാർ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് കോളിലേക്ക് പോയിട്ട് മടങ്ങിയെത്താം. ഹലോ, ഹലോ, ഞാൻ തൃശ്ശൂരിൽ നിന്ന്. ഓക്കെ, അധ്യാപകരോട് സംസാരിച്ചോളൂ. എന്താണ് മോളെ ചോദിച്ചത്? എന്താ മോളെ, കൻ യു റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ അഗൈൻ? ഓക്കെ, സാധാരണ നോട്ടീസ് എഴുതുമ്പോൾ നമുക്ക് അതിലെ പ്രോഗ്രാം ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ഒരു കോളം നമുക്ക് അതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ 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 മോളെ, ഇത് ഈ ചോദ്യം പലരും ചോദിക്കുന്നതാണ്. പ്രോഗ്രാം എന്ന് പറയുന്ന ആക്ച്വലി ഒരു ഫംഗ്ഷൻ നോട്ടീസുമായി ബന്ധപ്പെട്ട് ഒരു ഇൻവിറ്റേഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഫംഗ്ഷൻ നോട്ടീസുകൾ 5 മാർക്കിൻ്റെ 5 സ്കോറിൻ്റെ ചോദ്യങ്ങളാണ്. 5 സ്കോറിൻ്റെ ചോദ്യത്തിന് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ ഇൻവിറ്റേഷൻ പാർട്ട് മാത്രമേ ഉള്ളൂ. പ്രോഗ്രാം കൂടി ഉൾപ്പെടുത്തുന്നത് അത് കുറച്ച് ഒരു അധികം സമയം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വാട്ട് വി വാണ്ട് ഈസ് ദാറ്റ് ഇൻവിറ്റേഷൻ പാർട്ട്. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ഏത് ഫംഗ്ഷൻ്റെയും ആ പാർട്ടാണ് നമുക്ക് കൂടുതൽ അഭികാമ്യമായി വേണ്ടത്. If you are comfortable with writing those things, you can write that. ഒരു പ്രശ്നവുമില്ല, എഴുതാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. സാർ, നമ്മൾ ക്വസ്റ്റ്യൻ്റെ എക്സാം ടൈമിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ നമുക്ക് ഇനി ഇപ്പോൾ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതൊക്കെയാണ്? ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 6 സെക്ഷൻസാണ്. അതായത് 2 പോയറ്റിക് സെക്ഷൻസും 4 പ്രോസെക്ഷൻസും. ഈ 6 ഭാഗങ്ങളാണ് കൃത്യമായി ഫോക്കസ് ഏരിയയുമായി നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. പ്ലസ് ലാംഗ്വേജ് എലമെൻറ്റുമായി ബന്ധപ്പെട്ട് 3 പ്രധാന പാർട്ടുകൾ കൂടി ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 160 മാർക്കിൻ്റെ ചോദ്യത്തിൽ 120 മാർക്കും സെൻട്രലൈസ് ചെയ്യുന്നത് ഈ ഭാഗങ്ങളെ തന്നെയായിരിക്കും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ല, നമുക്കുള്ളത് ഈ പ്രാവശ്യം നമുക്ക് മോഡൽ എക്സാമിനേഷൻ വന്നതിൽ കുട്ടികൾക്ക് അല്പം സർപ്രൈസ് ആയിട്ട് വന്നൊരു കാര്യമുണ്ട്. വി യൂഷ്വലി ബിഗൻ വിത്ത് ദ പ്രോസ് പാസേജ് കോംപ്രിഹെൻഷൻ. ഈ പ്രാവശ്യം വന്നതിൽ നമുക്ക് പോയട്രി കോംപ്രിഹെൻഷനാണ്. കോംപ്രിഹെൻഷൻ ഓഫ് ദ പോയട്രി ചിൽഡ്രൻ വേർ എ ലിറ്റിൽ ബിറ്റ് സർപ്രൈസ് വിത്ത് ദാറ്റ് തിങ്. അതായിരുന്നു ഉണ്ടായിരുന്നത്. അത് കുഴപ്പമില്ലാതെ പക്ഷേ കുട്ടികൾ ചെയ്തു. അങ്ങനെയുള്ള ചില സർപ്രൈസുകൾ വി കൻ എക്സ്പെക്ട്. ദോസ് സർപ്രൈസസ്, സ്മോൾ സർപ്രൈസസ് ദേ ആർ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. The first question in the model question paper was related to the poetic comprehension. As far as the poetic sections are concerned, sections in the focused area are concerned, I should say, look, you know, there are 2 poems suggested for focus study. They are lines written in early spring, written by William Wordsworth, and the Ballad of Father Gilligan by W.B. Yeats. Both are very interesting poems. The students have very much appreciated both these poems. Now, coming to the questions that were asked, of course, in this particular section, I want to say that 5 questions were asked, and each these question carried 1 mark each. Each question carried 1 mark each. They will be very simple questions. One reading will enable you to answer the question. കവിതകളിലൂടെ, കവിതാ ലൈനിലൂടെ കടന്നു പോകുമ്പോൾ 1-2 stanzas ആയിരിക്കും ഒരു കവിതയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. അതിലൂടെ കടന്നു പോകുമ്പോൾ ഒറ്റ വായനയിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുന്ന വളരെ എളുപ്പമായ ചോദ്യങ്ങളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പോയറ്റിക് സെക്ഷനിൽ, പോയറ്റിക് കോംപ്രിഹെൻഷനുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വൺ തിങ് ഐ വാണ്ട് ടു പോയിൻ്റ് ഔട്ട്, അതിലൊരു ചോദ്യം, എ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ഒരു പക്ഷേ it may actually attend appreciational testing. In fact, appreciational testing umai bandhapetta kavideyude aaswadanavumai bandhapetta ee bhagathu oru pakshe namukku oru chodyam pradheekshikkam, allengil poetic craft umai bandhapetta oru chodyam pradheekshikkam. Poetic craft umai bandhapedumbo, see, do you remember the particular question that was asked in this particular section? Of course, in that particular section we had rhyming word or rhyme scheme identify cheyyunnathinulla oru chodyamayirunnu ee bhagavumayi bandhappettundayirunnathu. As far as the 2 poems are concerned, lines written in early spring is concerned, look, we have got a definite rhyme scheme that is followed throughout the poem. It is A B A B throughout the poem.
അല്ലേ, കവിത മുഴുവൻ ഈ ഒരു റൈം സ്കീമിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. ആസ് ഫാർ ആസ് ദ അതർ പോയം ഈസ് കൺസേൺഡ്, ദറ്റ് ഈസ് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ഈസ് കൺസേൺഡ്, ദർ ഓൾസോ എ പെർട്ടിക്കുലർ റൈം സ്കീം ഈസ് ഫോളോഡ്, ദറ്റ് ഈസ് എ ബി സി ബി. സർ ഒരു കോൾ ഉണ്ട്, നമുക്ക് കോളിന് ശേഷം വരാം. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? നന്ദിനി. എവിടുന്നാ വിളിക്കുന്നത്? ഹലോ ഹലോ, ലത എവിടുന്നാ വിളിക്കുന്നത്? കോഴിക്കോട്. കോഴിക്കോട്. ലത ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് അധ്യാപകരോട് സംസാരിച്ചോളൂ. കോഴിക്കോട്. ഓക്കെ, കേട്ടു. അധ്യാപകരോട് സംസാരിച്ചോളൂ, ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ. ഫ്രേസൽ വെർബിനെ പറ്റി എക്സാമിന് വരുന്ന എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചത്. പലപ്പോഴും ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്ന നമ്മുടെ ലാംഗ്വേജിന്റെ ബ്യൂട്ടി നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ് ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ മേക്സ് വാട്ടർ എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ ആ രണ്ട് വാക്കുകൾക്കും അല്ലാത്ത ചില അർത്ഥങ്ങളായിരിക്കും അതിൽ വരിക. അതെ, ഒരു വേർബും ഒരു പ്രപ്പോസിഷൻ യൂഷ്വലി വരിക. അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്യൂട്ടിയാണ്. ഗെറ്റ് വെച്ചിട്ട് നമുക്ക് കുറേ ഫ്രേഷൽ വെർബ് ഉണ്ട്, ഗെറ്റ് അറൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ പുട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സാധാരണ വരുന്നതാണ് പുട്ട് ഓൺ. പുട്ട് ഓൺ മീൻസ് വെയർ. പുട്ട് ഔട്ട്, കെടുത്തുക എന്നുള്ള അർത്ഥത്തിൽ പുട്ട് ഔട്ട് എന്ന് ഉപയോഗിക്കാറുണ്ട്. ദ ഫയർ എൻജിൻ വാസ് ബ്രോട്ട് ഇൻ ടു പുട്ട് ഔട്ട് ദ ഫയർ എന്ന് പറയും. പുട്ട് ഔട്ട് വരുന്നത്, പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്, ഐ കനോട്ട് പുട്ട് അപ്പ് വിത്ത് സച്ച് അരഗൻ പീപ്പിൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫ്രേഷൽ വേർഡ്സ് വേറെ ഉണ്ട്. ഗോ ഓൺ, കണ്ടിന്യൂ, അങ്ങനെ നിറയുണ്ട്. അതിനാകെ ചെയ്യാവുന്ന, നമുക്ക് അതിന് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. ആകെ ചെയ്യാവുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്, അത് മാത്രമേ അതിനകത്ത് ഉള്ളൂ. ഒരുപാട് എക്സസൈസസും പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് അത് കിട്ടുന്നതാണ്. അത് തന്നെ നമുക്ക് പ്രൊഫഷണൽ വേർബ്സിന് അല്ലാതെ ഷോർട്ട് കട്ട്സ് ഇല്ല. അതുപോലെ തന്നെ സർ, നമുക്കതിനെ ഈ കോൺടെക്സ്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഫ്രേസൽ വേർബ് പഠിക്കുന്നത് പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്. കോൺടെക്സ്റ്റ്, വെൻ യു ആക്ച്വലി റിലേറ്റ് ദ ഫ്രേസൽ വേർബ് വിത്ത് ദ കോൺടെക്സ്റ്റ്, ഇറ്റ് വിൽ ബി സോ ഈസി ടു ഡൈജസ്റ്റ് ഇൻ ഫാക്ട്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം, ആധുനിക ഭാഷയിൽ ദ ഫ്രേസൽ വേർബ് ഹാസ് ഗോട്ട് എ ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ബിക്കോസ് ഇറ്റ് ഡെഫിനറ്റ്ലി ബ്യൂട്ടിഫൈസ് യുവർ ലാംഗ്വേജ്. ഈ നമ്മുടെ ഭാഷ, ഭാഷാശുദ്ധി കൈവരിക്കുന്നതിന്, ഭാഷയുടെ മനോഹാരിത കൈവരിക്കുന്നതിന് അല്ലേ, ദ എസ്തെറ്റിക് നേച്ചർ ഓഫ് യുവർ ലാംഗ്വേജ് വിൽ ബി ഡബിളി റീഡബിൾഡ് ഇഫ് യു ആർ യൂസിങ് ഫ്രേസൽ വേർബ്സ്. കമ്മിങ് ബാക്ക് ടു ദ പോയറ്റിക് ഡിവൈസസ്. സർ അതിനു മുമ്പ് ഒരു കോളും കൂടി ഉണ്ട്. ഓക്കെ ഓക്കെ. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത്? അധ്യാപകരോട് സംസാരിച്ചോളൂ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലെറ്ററുകൾ രണ്ട് തരത്തിൽ, വി ഹാവ് ഫോർമൽ ലെറ്റർ ആൻഡ് ഇൻഫോർമൽ ലെറ്റർ, പേഴ്സണൽ ലെറ്റർ ഓർ ഒഫീഷ്യൽ ലെറ്റർ, ദാറ്റ് വി യൂഷ്വലി യൂസ്. രണ്ടിനും രണ്ട് തരത്തിലുള്ള ഫോമാറ്റാണ് യൂസ് ചെയ്യുന്നത്. ഫോമാറ്റ് ചെയ്യുമ്പം പേഴ്സണൽ ലെറ്റർ ഈസ് സംതിങ് വിച്ച് വി റൈറ്റ് ടു എ പേഴ്സൺ ഹും വി നോ പേഴ്സണലി നോ, ആൻഡ് റൈറ്റിംഗ് പേഴ്സണൽ മാറ്റേഴ്സ് ടു ദാറ്റ് പേഴ്സൺ, അങ്ങനെയാണല്ലോ പറയുക. അപ്പം പേഴ്സണൽ ലെറ്ററിൽ നമ്മുടെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ അഡ്രസ്സ്, നമ്മളുടെ അഡ്രസ്സ് എഴുതുന്നു. ആളെ ഒന്ന് മെൻഷൻ ചെയ്യാം. അഡ്രസ്സ് എഴുതിയതിന് ശേഷം ഡേറ്റ് എഴുതുന്നു, ഫോളോഡ് ബൈ സല്യൂട്ടേഷൻ അല്ലേ സാറേ. സല്യൂട്ടേഷൻ ചെയ്യുന്നു. സല്യൂട്ടേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആളെ എങ്ങനെ കോൾ ചെയ്യുന്നു? മൈ ഡിയർ ഫ്രണ്ട്, മൈ ഡിയർ ഫാദർ, മൈ ഡിയർ അങ്കിൾ, ലൈക്ക് ദാറ്റ്. ഓക്കെ, ഡിയർ ഫാദർ. ഓക്കെ, സല്യൂട്ടേഷൻ കഴിഞ്ഞാൽ ദർ ക്യാൻ ബി സം പ്ലസൻ്ററീസ്. യാ, ദർ ക്യാൻ ബി സം പ്ലസൻ്ററീസ്. ദോസ് തിങ്സ് നമ്മൾ വെറുതെ ഇങ്ങനെ കുശലം പറയില്ലേ എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങൾ ഈ പേഴ്സണൽ ലെറ്ററിൽ നമുക്ക് എഴുതാൻ പറ്റും. ഫോളോ ബൈ എന്താണോ നമ്മൾ, നമ്മുടെ ഇൻറ്റൻഷൻ എന്താണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് പറയും. അത് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ വാട്ട് ഈസ് ഇൻറ്റൻഡഡ് ടു ബി സെഡ് അല്ലേ, പറയേണ്ട കാര്യം പിന്നെ പറയുകയും അതെ കാര്യങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. യുവേഴ്സ് ലവിംഗ്ലി ക്യാൻ ബി യൂസ്ഡ്, അങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം സിഗ്നേച്ചർ, സിഗ്നേച്ചർ ചെയ്യുന്നു, അതിന്
ശേഷം പേരെഴുതുന്നു. അതാണ് യൂഷ്വലി ദ പേഴ്സണൽ ലെറ്റർ. അപ്പോൾ നമ്മൾ പേഴ്സണൽ മാറ്റേഴ്സ് ചെയ്യാൻ വേണ്ടി എഴുതുന്ന കത്തായതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. വേറാസ് ഒഫീഷ്യൽ ലെറ്റർ ഇസ് ഡിഫറെൻറ്റ്. As far as official letter is concerned, of course, you may be actually, see here, to whom the letter is addressed, that is very important, to whom you are writing the letter. Of course, it may be actually at the left hand, left side top, then yourself can have the, as sir has mentioned, place, date can be on the right side top, and to whom the letter is addressed, that also can be on the left side top. Then you can very well have of course see sir, no respected sir is to be used. I have heard that this Indians do have the practice of giving too much of respect, and this respected sir is a connotation that has developed after that, or maybe because of that. Like nammal oru sir enna padathil thanne there is enough respect inherent. ആവശ്യത്തിനുള്ള ബഹുമാനം സർ എന്ന പദത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ റെസ്പെക്റ്റഡ് സർ എന്നുള്ള പദത്തിൻ്റെ ആവശ്യമില്ല. റെസ്പെക്റ്റഡ് സർ വേണ്ട, സർ കോമ. ദെൻ ഇൻ ദ ഒഫീഷ്യൽ ലെറ്റർ യു ക്യാൻ ആക്ച്വലി സ്റ്റാർട്ട് വിത്ത് ഓഫ് കോഴ്സ് യുവർ ഓൺ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഐ ആം എ റെസിഡൻറ്റ് ഓഫ് ഡാഷ് വാർഡ് ഓഫ് ഡാഷ് പഞ്ചായത്ത്, ആൻഡ് ഐ റൈറ്റ് ദിസ് ലെറ്റർ ടു ബ്രിങ് ടു യുവർ കൈൻഡ് അറ്റൻഷൻ എ വെരി സീരിയസ് പ്രോബ്ലം ദറ്റ് ബി ഫേസ് ഇൻ അവർ ലൊക്കാലിറ്റി. സോ Who am I എന്നും വൈ ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ എന്നുള്ളതും ആദ്യം തന്നെ, അതായത് സറിന് ശേഷം നിങ്ങൾ പ്രതിപാദിക്കുന്നു. ദെൻ യു ഡിറക്റ്റ്ലി എൻ്റർ ടു ദി ഓഫ് കോഴ്സ് ദ മാറ്റർ ഇൻ ഫാക്ട്. വാട്ട്സ് യുവർ പ്രോബ്ലം, വാട്ട്സ് യുവർ പ്രോബ്ലം, ഓഫ് കോഴ്സ് മെൻഷൻ വൈ ഓർ വാട്ട് മെയ്ഡ് യു റൈറ്റ് ദ ലെറ്റർ. പ്രശ്നം എന്താണോ അത് ഉപയോഗിക്കുന്നു. അതിനുശേഷം വെൻ യു കം ടു ദ എൻഡ് ഓഫ് ദ ലെറ്റർ, അത് സി നമുക്ക് ഒരു പ്രശ്ന പരിഹാരത്തിനാണ് നമ്മൾ ലെറ്റർ എഴുതുന്നതെങ്കിൽ തീർച്ചയായും അതിന് നമ്മളെ സഹായിക്കുന്ന പദങ്ങൾ ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ, ഐ ഹോപ്പ് യു വിൽ ലുക്ക് ഇൻ ടു ദ മാറ്റർ ആൻഡ് ഫൈൻഡ് എ സൊല്യൂഷൻ, ഓർ ഫൈൻഡ് എ ഓഫ് കോഴ്സ് സൊല്യൂഷൻ ടു മൈ പ്രോബ്ലം. അത്തരത്തിൽ എൻ്റെ പ്രശ്ന പരിഹാരത്തിന് അങ്ങയുടെ സത്വരമായ ശ്രദ്ധ ഉണ്ടാകും എന്ന തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എഴുതാം. ദെൻ താങ്കിങ് യു യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. ഓഫ് കോഴ്സ് ആ കാര്യങ്ങൾ നമുക്ക് ഇടതുവശത്തും ഉപയോഗിക്കാം. പേഴ്സണൽ ലെറ്ററിൽ ആ പറഞ്ഞ കാര്യങ്ങൾ വലതുവശത്ത്, താഴെ ഒഫീഷ്യൽ ലെറ്ററിൽ ആ പറഞ്ഞ കാര്യങ്ങൾ. താങ്ക് യു യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഈസ് യൂസ് ഹിയർ. ചില ലെറ്ററുകൾ ഫെയ്ത്ത്ഫുള്ളി യുവേഴ്സ് എന്നതും ഉപയോഗിക്കാറുണ്ട്, തിരിച്ചും ഉപയോഗിക്കാറുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം. സോ ആൻഡ് എസ് ഡി ഒഫീഷ്യൽ ലെറ്ററിൽ എൻഷുവർ ദാറ്റ് ദർ ഈസ് ദ സിഗ്നേച്ചർ. ഇൻ ദ പേഴ്സണൽ ലെറ്റർ of course it is me who has to decide how my personal letter should be. Personal letter la oru pakshe formalities onnum venda ennu parayna oru of course thought processing um undu. Pakshe when you write a personal letter for examination point of view or examination purpose, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ലെറ്ററിൽ ഇറ്റ്സ് എ ഹൈലി പേഴ്സണൽ മാറ്റർ. ഐ ക്യാൻ റൈറ്റ് മൈ പേഴ്സണൽ ലെറ്റർ ആസ് പെർ മൈ വിംസ് ആൻഡ് ഫാൻസീസ്. എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് എനിക്ക് പേഴ്സണൽ ലെറ്റർ എഴുതാം. പക്ഷേ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ എഴുതുന്ന അവസരത്തിൽ ഈ പറഞ്ഞ ഫോർമാലിറ്റീസ് എല്ലാം തന്നെ അവിടെ ഉണ്ടായിരിക്കണം. സോ നൗ യു സീ ഓൺ ദ സ്ക്രീൻ, യു ക്യാൻ സീ ദാറ്റ് അവർ റൈറ്റർ ഈസ് ഡോക്ടർ ഈസ് വെരി മച്ച് വല്ലാതെ ഇറിറ്റേറ്റഡ് ആയി ബിക്കോസ് ഓഫ് ദ തെഫ്റ്റ് ഇൻസിഡന്റ്. സോ ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ദ പോലീസ് ഓഫീസർ കംപ്ലൈനിങ് അബൌട്ട് ദ തെഫ്റ്റ്. തീവ്സ് ആർ റോമിംഗ് അറൌണ്ട്, ദാറ്റ് ഈസ് വൈ ഹി വാസ് വെരി മച്ച് അപ്സെറ്റ് വിത്ത് ദ തെഫ്റ്റ്. സോ യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ ദ ഫോർമാറ്റ്, നെയിം ഫോളോഡ് ബൈ ദ അഡ്രസ് ആൻഡ് ദ ഡേറ്റ്. ദെൻ കംസ് ദ ടു അഡ്രസ് ഹും ദ ലെറ്റർ ഈസ് അഡ്രസ് ടു, ദാറ്റ് ഈസ് ദ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് Baipur. And you don't need to write the any pleasantries or something in the official letter, but still then you have to introduce yourself followed by those things as sir said. Now you can see a personal letter over here. This is written by who wrote this letter? Actually, you know, it is written by Ruskin Bond. Ruskin Bond is describing his intimacy with, of course, the sense of intimacy must be there in the banyan tree. He had a wonderful friend, in fact, right? The squirrel. He became a good friend with the squirrel. So suppose he writes about his intimacy with the squirrel to one of his friends,
can the letter can be like this in fact. All the formalities that we have suggested as far as a personal letter is concerned, it is here. ലെറ്റർ റൈറ്റിംഗ് ഫോർമാറ്റ് നന്നായി മനസ്സിലായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നമുക്ക് ഒരു കോൾ കൂടി ഉണ്ട്. ഹലോ, ഹലോ, ആരാ സംസാരിക്കുന്നത്? മൃദുൽ. എവിടുന്നാ വിളിക്കുന്നത്? കണ്ണൂർ. ഓക്കെ മൃദുൽ, അധ്യാപകരോട് സംസാരിച്ചോളൂ. അതെ സാർ, ഒരു റൈറ്റ് അപ്പ് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ സംഭവങ്ങൾ ശ്രദ്ധിക്കണം? ഓക്കെ, ആസ് ഫാർ ആസ് എ റൈറ്റ് അപ്പ് ഈസ് of course it's a very interesting question. Write up is a very important discourse that a secondary student has to master about. Write up ennu parayunnathu valare pradhanapetta oru 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 discourse aanu sherikkum paranjal. Here in our textbook there are enough chances of write ups ariyamallo, nammude paadabhagavumayi bandhappettu ishtam pole write up inulla saadhyathakal undu, especially all prose lessons. Maybe Adventures in a Banyan Tree, then comes the Project Tiger or the Snake and the Mirror, or the last one of course, The Best Investment. Everywhere there are social issues embedded le samuhikamaya chila prashnangal ee paadabhagangalilellam thanne roodhamoolamayi pratipadichittundu. Aa samuhika vishayangale sambandhichayirikkum ningalodu write up chodikkunnathu. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ ആസ് ഫാർ ആസ് ദിസ് പെർട്ടിക്കുലർ ലെസൺ ഓഫ് കോഴ്സ് ബെനിയൻ ട്രീ ഈസ് കൺസേൺഡ്, റസ്കിൻ ബോൺസ് ലെസൺ ഈസ് കൺസേൺഡ്, എ റൈറ്റ് അപ്പ് ക്യാൻ ബി ദർ ഓഫ് കോഴ്സ്. ദ ഹോൾ ലെസൺ ഈസ് ഓൾ അബൌട്ട് നേച്ചർ ലവിങ്, എൻവറോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ. സോ നാച്ചുറലി ദർ ക്യാൻ ബി ഓഫ് കോഴ്സ് ലുക്ക് അറ്റ് ദി ഓഫ് കോഴ്സ് ടി വി സ്ക്രീൻ. സോ ദിസ് ഈസ് ആക്ച്വലി ദ സോഷ്യൽ ഇഷ്യൂ that is very pertinent in that particular lesson, environmental protection and nature loving in fact. And then comes of course the next lesson, that is Snake and the Mirror. Adil endana nammal kandathu engane samuhathil nammal mathramalla prakrithil nammal mathramalla alle prakrithile manushyanum matte characharangalum ellam kudi orumich living in harmony with nature. So how can we live in harmony with nature without of course disrupting the life flow of others? Adana aa paadavumayi bandhappetta pradhanapetta oru social issue. Then we come to the next lesson, that is Project Tiger. Ariyamallo, making movies with animals and animal protection was the social issue that was reflected in that particular lesson, Project Tiger. Then we come to the last lesson, it was all about what protecting youth from drugs and alcoholic instincts. And another thing, a simple help of a person, when you actually make a very simple help, it can actually bring about great results in the life of another individual. Nammal cheyina cheriya chila pinne sahayangale mattullavarude jeevithathil varuthuna valiya maattangal, adu pole thanne service without rewards, it's actually a mindset we have to develop in our mind from younger days onwards alle pratiphalayacha koodade karmam cheyga. Appo ee vishayangalellam thanne ഈ പറഞ്ഞ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഇഷ്യൂസാണ്. സോഷ്യൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് നമ്മൾ എഴുതുന്ന അവസരത്തിൽ യു മേ ഹാവ് ടു ഓഫ് കോഴ്സ് വട്ട് എവർ യു റൈറ്റ് യു മേ റിലേറ്റ് ഇറ്റ് വിത്ത് ദ കോണ്ടെക്സ്റ്റ്. പാഠഭാഗങ്ങളുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് വേണം സോഷ്യൽ ഇഷ്യൂ എഴുതുന്നതിന്. പാഠഭാഗങ്ങളിലെ സംഭവങ്ങൾ അവിടെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓഫ് കോഴ്സ് പ്രതിപാദിക്കാം. അതുപോലെ തന്നെ അനദർ തിങ് ഓഫ് കോഴ്സ് വെൻ യു പ്രിപ്പയർ എ സോഷ്യൽ ഇഷ്യൂ, just naming of the social issue or just making some statements about the social issue is not the not what is expected from you. Adu mathram pora pinneyo you may be having your own solutions, you may be having your own what of course suggestions to win over the problem. Adum kude aagumbol mathrame oru social issue mai bandhapetta oru write up complete aagiyum. Okay, thank you. എങ്ങനെ റൈറ്റ് അപ്പ് എഴുതാമെന്ന് വളരെ നന്നായിട്ട് നമ്മുടെ അധ്യാപകർ പറഞ്ഞു തന്നു, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ നന്ദി വിളിച്ചതിൽ. നമുക്ക് അടുത്ത കോൾ ഉണ്ട് സർ. ഹലോ, 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 ആരാ സംസാരിക്കുന്നത്? അശ്വിനി, എറണാകുളത്ത് നിന്നാ വിളിക്കുന്നത്. ഓക്കെ അശ്വിനി, സംസാരിച്ചോളൂ. എനിക്ക് ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ്റെ ഈ അപ്രീസിയേഷനും ഈ മെയിൻ ആയിട്ടുള്ള പോയിന്റിംഗ് ഡിവൈസസ് ഒക്കെ ഇല്ലേ? അതെ, അതെ,
നമ്മൾ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതുമ്പോൾ വി ബിഗിൻ വിത്ത് ഗ്ലോബൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വി ജസ്റ്റ് ഗിവ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പോയിറ്റ് ആൻഡ് പോയം ആൻഡ് ദെൻ ദ സെൻട്രൽ തീം ഓഫ് ദ പോയം. അങ്ങനെയാണ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ ഒരു ഇതിനാണെങ്കിൽ ആദ്യത്തെ നമ്മൾ ഏതാണ്, നമ്മൾ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ബൈ വില്യം വേർഡ്സ്വർത്ത്. അപ്പം വില്യം വേർഡ്സ്വർത്ത് ഈസ് എ റൊമാൻറ്റിക് പോയറ്റ്, ഹീ ഈസ് എ നേച്ചർ പോയറ്റ്. എന്നിട്ട് നമ്മൾ പോയത്തിലേക്ക് വരിക, എന്താണ് പോയം, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, അതിൻ്റെ സെൻട്രൽ തീം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ, മറ്റൊരാൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കണം. എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും, അതിന് നമ്മൾ പറയും എന്താണ്, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എവ്രിതിങ് ഓൺ ഏർത്ത് എൻജോയ്സ്, എവ്രിതിങ് ഓൺ ഏർത്ത് എൻജോയ്സ്, ബട്ട് ഓൺലി വൺ കനോട്ട് എൻജോയ് ദ പ്രൊവിഷൻസ് ഗിവൺ ബൈ ദ നേച്ചർ, ദാറ്റ് ഈസ് ഹ്യൂമൻ ബീയിങ്, മാൻ. Man cannot enjoy with the provisions given by the nature. Here, as we say, when we write the first paragraph, then when we move on to the next paragraphs, see, in the first stanza, the flowers, periwinkle and primrose, enjoy in their own way. Then in the next stanza, birds hopped and played, they also enjoy. And the trees, they stretched their fan to catch the breezy air. There also the trees enjoy. Only one, and the poet laments, what? Only man cannot enjoy with the provisions of nature. Man has made of man. That is the theme of the poem. We have to elaborate it. Then comes, as Sir said, the poetic devices and the poetic craft. Of course, in the poetic craft, what should we say? The imagery is in the poem. We have imageries, what we feel from our senses. We have our eyes, our ears, and then nose, then tongue, and the body itself. We can feel it. So there are visual imageries, auditory imageries, olfactory, gustatory, and tactile imageries. So everything, for example, when we move on to the images, as you can see in the poem, lines written in early spring, we have some imageries that shown in this visual imageries. You can see that groove, I sat reclined, primrose turfs, periwinkle trailed its wreaths, budding ticks spread out their fan, like that. In the poem, the ballad of Father Gilligan, he knelt leaning on the chair, they slowly into millions grew, and leaves shook in the wind, he roused his host out of its sleep, rocky lane and fen, they are all visual images. Then auditory images, we have beautiful imagery over there in the first poem, that is, I heard 1,000 blended notes and sparrow chirp. In the ballad of Father Gilligan, sparrow's chirp is an auditory image. So these kind of imageries can be written as a poet, as poetry crafts. Then we have some phonic devices like alliteration. Alliteration is actually the repetition of the consonant sound. Here, what man has made of man, man has made of man, mer sound is repeated over there, and it is my faith that every flower, faith, flower, fur sound is repeated, like that alliterations are there. Assonance is the repetition of the vowel sound, assonance. So here an example is given. Roused his horse. O sound is repeated over there. Then we have other device, then figures of speeches are there. We have comparisons, simile and metaphor. Simile and metaphor, they both are comparisons. When we use as or like and comparing, അതുപോലെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് സിമിലി ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ അങ്ങനത്തെ എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ and you can have see, whenever you write a critical appreciation, ensure that there is an introduction, then there is a, of course, the theme of the poetry has to be mentioned, and as sir mentioned, yeah, the figures of speech, the poetic craft. Here an example of simile is given over there, you can see on the screen, as merry as a bird. So Father Gilligan asked the lady,
is the man died or not, then she said he died as Mary as a bird. So the man is compared to bird using the linga as. Then we have hyperbole. Hyperbole is an exaggeration of things. You can see, I heard 1,000 blended notes. We all know that we cannot hear 1,000 notes together and distinguish each and every notes. That means sound. We cannot do that, but it's an exaggeration to get a feel of that. I heard 1,000 blended notes. Then we have personifications. Examples of personifications are there on your screen now. To her fair works did nature link. Here, nature is given the quality of a person, a human being. So, personification is a figure of speech in which we give the human quality to a non-human thing. If such be nature's holy plan, the budding ticks spread out their fan to catch the breeze here. ഇവിടെയൊക്കെ നമ്മൾ ആളുകളുടെ ഗുണങ്ങൾ മറ്റൊരു കാര്യത്തിൽ നമ്മൾ ആരോപിക്കുമ്പോൾ അങ്ങനെ നൽകുമ്പോൾ അതാണ് പേഴ്സോണിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. See, one thing I want to point out regarding, of course, this poetic critical appreciation, that is, whenever you make a critical appreciation, the introduction, global information regarding the poem, the theme of the poem, the summary of the poem, then poetic crafts, as sir has mentioned, and we will be ending it with a critical opinion. Yes. Critical opinion in the sense, aa kavitha enikku aaswadhyakaramayi thoniyathu endukondu ivide ningale sambandhathulla rendu kavithakalana Lion Sutton in Early Springum, അതുപോലെ തന്നെ ഫാദർ ഗില്ലിഗനും. അപ്പോൾ ആ കവിതയിലെ ചില കാര്യങ്ങൾ എന്നെ വളരെയധികം ആകർഷിച്ചു. അതെന്തൊക്കെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച ഒരു വിവരണം കൂടി നിങ്ങളോട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. വൺ മോർ തിങ്, മേക്കിംഗ് എ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഈസ് നോട്ട് ആസ് ഈസി ആസ് ഇറ്റ് ഈസ് സച്ച്. ഇറ്റ്സ് എ വെരി സീരിയസ് ടാസ്ക് അല്ലേ. കാരണം ഒരു ആസ്വാദനം എന്നുള്ളത് കുറച്ചുകൂടി ഗൗരവമായി, കുറച്ചുകൂടി ഗൗരവമായ ഒരു തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് സി look at the score that is awarded for critical of course analysis. നിങ്ങൾക്ക് ഈ വർഷം രണ്ട് ഫോക്കസ്ഡ് കവിതകളുടെയും ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കുക, രണ്ട് കവിതകളുടെയും, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഫാദർ ഗില്ലിഗൻ്റെയും രണ്ട് കവിതകളുടെയും ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഉണ്ടായിരിക്കും. നോട്ട് ദ ഫോർ മാർക്ക് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ആസ് ഇറ്റ് യൂസ് ടു ബി. അറിയാമല്ലോ കഴിഞ്ഞ എസ് എൽ സി പരീക്ഷകളിലും അതുപോലെ തന്നെ നിങ്ങൾ 9th ക്ലാസ്സിലും ഒക്കെ തന്നെ അതൊരു 4 സ്കോറിൻ്റെ ചോദ്യമായിരുന്നുവെങ്കിൽ നൗ ദ സെനേരിയോ ഹാസ് ചേഞ്ച്ഡ്. ഇപ്പോൾ അതല്ല അവസ്ഥ. നൗ ഇറ്റ് ഹാസ് ബിക്കം എ 6 സ്കോർഡ് ക്വസ്റ്റ്യൻ. സോ ബി വെരി ക്രിറ്റിക്കൽ, റൈറ്റ്? ദ അപ്രീസിയേഷൻ ഹാസ് ടു ബി വെരി അപ്രീഷിയേറ്റീവ്. അതുപോലെ തന്നെ സാറേ, ഫോക്കൽ ഏരിയയിൽ വരുന്ന ഫോക്കസ് ഏരിയയിൽ വരുന്ന രണ്ട് പോയത്തിനെയും രണ്ട് തരത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇൻ ദ ഫേസ്റ്റ് പോയം, ഇറ്റ് ഈസ് ദ ഫീൽ ഓഫ് ദ പോയറ്റ്. അപ്പോൾ നമ്മൾ ഭാവത്തിനാണ് പ്രാധാന്യം അവിടെ കൊടുക്കുന്നത്, പോയറ്റ്സിൻ്റെ ആ ഒരു സങ്കടഭാവം, സങ്കടഭാവമുണ്ട്. രണ്ടാമത്തേത് വരുമ്പോൾ നറേഷനാണ്. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് ആണ് ബാലഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് രണ്ടും രണ്ട് തരത്തിൽ കൊടുക്കണം. ഓക്കെ, ഈ ഒരു ഏരിയ മനസ്സിലായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വളരെ നന്ദി വിളിച്ചതിൽ. സർ, നമുക്ക് അടുത്ത കോൾ വെയിറ്റിംഗ് ആണ്. ഹലോ, 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 ഹലോ. ആ ഹലോ, ആരാ സംസാരിക്കുന്നത്? നയന. എവിടുന്നാണ് നയന വിളിക്കുന്നത്? ഫ്രം ആറ്റിങ്ങൽ. ഡോക്ടറോട് ക്ഷമിക്കണം, അധ്യാപകരോട് ചോദിച്ചോളൂ. സർ, പ്ലീസ് എക്സ്പ്ലെയിൻ ദി ഡിഫറൻസ് ബിറ്റ്വീൻ റിവ്യൂ ആൻഡ് നറേഷൻ. It's a very serious question. That is what I want to point out. Alle narrative ennu paranjal, actually it's a simply picturesque description, no doubt about it. Alle what I see, I want to make you see as well. Then I just make a verbal picture of that. That is what narration is. Nammada kathagal ellam thanne narration aayirikkum. ഇപ്പോൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിൽ ദർ ഇസ് ഇനഫ് ചാൻസസ് ഫോർ നറേഷൻ. കഥയ്ക്ക് തന്നെ 4 പ്രധാനപ്പെട്ട സംഭവങ്ങൾ അറിയരുതോ? ലൈഫ് ഇൻ ദ ബനിയൻ ട്രീ, അതുപോലെ തന്നെ ഓഫ്കോഴ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ സ്ക്വിറൽ, അതുപോലെ തന്നെ ദ ഫൈറ്റ് ഇൻ ബിറ്റ്വീൻ ദ മംഗൂസ് ആൻഡ് ദി ഓഫ്കോഴ്സ് ദ കോബ്ര, ദെൻ ദ വൈറ്റ് റാറ്റ് ഇൻസിഡൻറ്റ്, ഇതെല്ലാം, അതുപോലെ തന്നെ ദ ലാസ്റ്റ് ലെസൺ, ഓഫ്കോഴ്സ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിലൊക്കെ തന്നെ ദർ ഇസ് ഇനഫ് സ്റ്റോറി എലമെൻറ്റ് which can be beautifully narrated. Appo narration aanu engil ningal oru titleilude thodangunu pinne narrationil we will be using chosen words
നറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ, ഒരു വ്യക്തിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നറേഷൻ നടത്തുന്നത്. അപ്പോൾ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വ്യവസ്ഥാപിതമായ നല്ല മനോഹരമായ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് കൃത്യമായ ഒരു രേഖാചിത്രം പകർന്നു നൽകുന്നത് പോലെ നറേറ്റീവ് നമ്മൾ എഴുതുമ്പോൾ. ദ സെക്കൻഡ് ആസ്പെക്ട് യു ഹാവ് മെൻഷൻഡ് ഈസ് അബൌട്ട് റിവ്യൂസ്. ഇൻ ഫാക്ട് റിവ്യൂ ഈസ് എ ക്രിറ്റിക്കൽ ഒപ്പീനിയൻ. When you make a review, it so happens that, of course, it's somewhat a higher order discourse. Like, ഒരു സാഹിത്യ സൃഷ്ടിയെ വളരെ പിന്നെ ക്രിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ വിമർശനാത്മകമായി പരിശോധിച്ചുകൊണ്ട് അതിന് നടത്തുന്ന, ഇപ്പോൾ തന്നെ സപ്പോസ് എനി പ്രോബ്ലം, എനി ഇഷ്യൂസ് ആർ ഹാവിങ് ടു സൈഡ്സ്. ഇൻ ഫാക്ട് വി നോ ജോണസ്, ജോണസ് ആസ് എൻ അഡോളസൻറ്റ് ഓഫ് കോഴ്സ് ഹി ഹാഡ് മെറ്റ് വിത്ത് ഓഫ് കോഴ്സ് ഹി ഹാഡ് ഫോളൺ ഇൻ ടു എ വിഷ്യസ് സർക്കിൾ. So life of Jonas was that not that much rosy in his boyhood. Appo avade as a man he was not that much virtuous, le gunagaramaya vyaktithamayirunnilla aa vyaktike appol undayirunnathu. Pakshe adin shesham when he of course he had turned into a better leaf, he became what an organizer of a charitable society. He had just visited slums. He just visited a lot of slums and other places from where he had caught the small children, of course adolescent youth. He had trained them, he had counseled them. The backward youth were treated and they were counseled and they were actually made to into better human beings. Appa avade ആ വ്യക്തിയുടെ ഈ രണ്ട് പേഴ്സണാലിറ്റീസിനെയും നമ്മളൊന്ന് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ വെരി ക്രിറ്റിക്കൽ ഒപ്പീനിയൻ ഓഫ് കോഴ്സ് ദാറ്റ് യു വിൽ ഹാവ് ടു യൂസ്. ഇൻ ഫാക്ട് അപ്പോൾ വളരെ വിമർശനാത്മകമായി സമീപിക്കേണ്ട ഒരു ഡിസ്കോഴ്സാണ് എന്ത് റിവ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ റിവ്യൂസിന് ഒരുപാട് സാധ്യതകളുണ്ട്. അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവും ഒരുപോലെ പരാമർശിച്ച് എഴുതേണ്ടതാണ് എന്ത് റിവ്യൂ എന്ന് പറയുന്നത്. ആദ്യം ജനറൽ ഒരു ഇൻട്രൊഡക്ഷൻ, ആ in a review, first of all you will be actually introducing the problem, after which you will be just mentioning the after effects, maybe the positives and the negatives, and at the last you may be just rendering your own what critical opinions. That is a signature that you make. Le oru review il eppozhum namukku nammudeyaaya oru stand undu. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ സാധാരണ നറേറ്റീവ് ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്ന ബ്യൂട്ടി ഓഫ് ദി ലാംഗ്വേജ് ആണ് അതിനകത്ത് നറേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. അതേസമയം റിവ്യൂ വരുമ്പം അനലിറ്റിക്കലാണ്, കുറച്ചുകൂടെ അനലിറ്റിക്കലായിട്ട് വരണം. അപ്പോൾ ആ ഭാഷയിലും വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്നേക്ക് ആൻഡ് ദ മിററിലെ ക്യാരക്ടർ ഓഫ് ദ ഹോമിയോപാത്ത് എടുത്താൽ, ബിഫോർ ദ സ്നേക്ക് ഇൻസിഡൻറ്റ് ഹി വാസ് വെരി മച്ച് എ ഫ്രൈഡ്. Yeah. I am a bachelor, I am a doctor, and besides that, I have started my practice like that. Appa angane ulla oru self aayittu valare oru ahankarathodu kudunna avasthayil ninnu finally he realized that he is a poor man without any medicine and he lives in a pathetic situation. Nalla ayala thanne realize cheyyunnundu idu oru review inde part aayittu varam angane varam. Appa sir parnadhole ulla idil varam ini nammal aadyathe lesson. നമ്മളുടെ റസ്കിൻ ബോണ്ടിൻ്റെ ലെസണിൽ വരുമ്പം റസ്കിൻ ബോണ്ട് ദ ബോയ് എങ്ങനെയാണ് നേച്ചറുമായി ഇൻ്ററാക്ട് ചെയ്തിരുന്നത് വിതൗട്ട് ഡിസ്റ്റർബിങ് ദ ഫ്രീ ഫ്ലോ ഓഫ് നേച്ചർ. അപ്പോൾ അതിന് നമുക്കൊരു റിവ്യൂവിന് ഭാഗമാകുന്നുണ്ട്. അതൊരു അനലിറ്റിക്കൽ സ്റ്റഡിക്ക് ഭാഗമാകുന്നുണ്ട്. അതേസമയം നറേറ്റീവാണ് ഫൈറ്റ് സീൻ, ഹൗ ബ്യൂട്ടിഫുള്ളി റസ്കിൻ ബോണ്ട് നറേറ്റഡ് ദാറ്റ് ഇൻസിഡൻറ്റ്. ഈവൻ ദ സ്പെക്ടേറ്റേഴ്സ് മൈന ആൻഡ് ദ വൈൽഡ് ക്രൗ അവരെ പോലും നന്നായി അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നറേഷൻ ആൻഡ് റിവ്യൂ. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. നറേഷൻ ആൻഡ് റിവ്യൂ എന്നുള്ളൊരു ഏരിയ ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് അടുത്ത കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? സുഫാനത്താണ്. എവിടുന്നാ വിളിക്കുന്നത്? കോഴിക്കോട്. അധ്യാപകരോട് ചോദിച്ചോളൂ. ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന്? നമ്മളെ കേട്ടില്ല. We didn't get it. ഒന്നും കൂടി പറയൂ പ്ലീസ്. ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ക്ലിയർ ചെയ്തുതരൂ. തീർച്ചയായിട്ടും. ന്യൂസ് റിപ്പോർട്ട്, വി വെയർ ആക്ച്വലി എക്സ്പെക്ടിങ് ദിസ് കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ ആൻഡ് താങ്ക് യു ഫോർ ഹാവിങ് ഓഫ് കോഴ്സ് ഗിവൺ ദ ഓപ്പർച്യൂണിറ്റി ഫോർ അതേഴ്സ് ടു ലിസൺ ടു ദിസ്.
question, in fact. This newspaper report has presently become something so common. Of course, it is it's a discourse that is to be attended very, very of course, carefully, in fact. Namukariyamallo newspaper report ennu parayumbodhekku every day we come across different newspaper reports, right? Are you in the habit of reading newspaper reports? Do you read newspaper reports? So it should become a daily regular habit within you, right? As far as the textbook is concerned, there are quite a number of newspaper report chances in the textbook. When you make a newspaper report, ensure that there is a catchy headline. As far as the headline is concerned, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് വളരെ ഹെക്ടിക് ആയിട്ടുള്ള ഒരു സമൂഹമാണ്. ഇൻ ദിസ് ഹെക്ടിക് ലൈഫ് സ്റ്റൈൽ വി ഡോണ്ട് ഗെറ്റ് ടൈം ഇനഫ് ടു റീഡ് ഓൾ ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തിട്ട് വി വിൽ ബി ജസ്റ്റ് ഗോയിങ് ത്രൂ ദി ഹെഡ്ലൈൻസ്. ഓൺലി ദ ഹെഡ്ലൈൻസ് വി റീഡ്, നോട്ട് ദ അതർ റിപ്പോർട്ട്സ്. ആൻഡ് ഫ്രം ദ ഹെഡ്ലൈൻസ് വി വിൽ ഡിസൈഡ്, വി വിൽ മേക്ക് എ സെലക്ഷൻ വെതർ ടു റീഡ് ദ റിപ്പോർട്ട് ഓർ നോട്ട്. അപ്പോൾ എത്രമാത്രം പ്രാധാന്യമാണ് ആ ഹെഡ്ലൈൻ ഉള്ളത് എന്ന് മനസ്സിലായോ? സോ ദ ഹെഡ്ലൈൻ ദറ്റ് യു ഹാവ് പ്രസൻറ്റഡ് അറ്റ് ഫസ്റ്റ് ഇറ്റ് ഷുഡ് ബി ദാറ്റ് മച്ച് ക്യാച്ചി, ആൻഡ് ഇറ്റ് ഷുഡ് ആക്ച്വലി എറൗസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി റീഡർ, ഇറ്റ് ഷുഡ് ആക്ച്വലി എറൗസ് ദ ക്യൂരിയോസിറ്റി. ഇത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വായിക്കണം എന്ന തരത്തിൽ ഒരു താല്പര്യം ആളിൽ, റീഡറിൽ ജനിപ്പിക്കുന്നതായിരിക്കണം ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ദെൻ കംസ് പ്ലേസ് ആൻഡ് ഡേറ്റ്. അറിയാമല്ലോ നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലെല്ലാം തന്നെ എവിടെ നടന്നു, ഡേറ്റ് ഇറ്റ്സ് ഓപ്ഷണൽ, പക്ഷേ പ്ലേസും ഡേറ്റും ഓഫ് കോഴ്സ് ഉണ്ടാകണം. ദെൻ വാട്ട് അബൌട്ട് ദ ഫസ്റ്റ് സെൻറ്റൻസ്? ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് ഹാസ് ഗോട്ട് ആഡഡ് ഇമ്പോർട്ടൻസ്. കാരണം ദ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ആക്ച്വലി ദ ഇലസ്ട്രേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് ദ ടൈറ്റിൽ. എന്ത് സംഭവിച്ചു, വാട്ട് ഹാപ്പൻഡ്, വെയർ ഇറ്റ് ഹാപ്പൻഡ്, ഹൗ ഇറ്റ് ഹാപ്പൻഡ്, ഹു ആർ ഇൻവോൾവ്ഡ്, അല്ലേ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ആ ഫസ്റ്റ് സെൻറ്റൻസിലുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ബിക്കംസ് ആൻ എലാബൊറേഷൻ ഓർ എക്സ്പ്ലനേഷൻ ഓഫ് ദ ടൈറ്റിൽ. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ദ ലാംഗ്വേജ് ദറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി ന്യൂസ് പേപ്പർ ഈസ് വെരി ഫാക്ച്വൽ. വാട്ട് ഈസ് സീൻ ഈസ് ഡിസ്ക്രൈബ്ഡ്, ദർ ഈസ് നോ ഇമോഷൻ. നമ്മളിപ്പോൾ ഡയറി എഴുതുമ്പോഴോ അല്ലെങ്കിൽ റിവ്യൂ എഴുതുമ്പോഴോ ഒരു പക്ഷേ നെറേറ്റീവ് എഴുതുമ്പോഴോ ഒക്കെ തന്നെ ദ ലാംഗ്വേജ് വിൽ ബി വെരി ഇമോഷണൽ. നമ്മുടെ വൈകാരികമായ ഒരു തലം കൂടി വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ. പക്ഷേ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ അതല്ല. ദ ഓൺലി പ്ലേസ് വെയർ ഇമോഷൻ പ്ലേസ് എ റോൾ ഇൻ ന്യൂസ് പേപ്പർ ഈസ് ദ എഡിറ്റോറിയൽ. ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ, എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറിൻ്റെ അല്ലെങ്കിൽ റിപ്പോർട്ടറുടെ ഓഫ് കോഴ്സ് അഭിപ്രായമാണ്. അവിടെ മാത്രമേ ന്യൂസ് പേപ്പറിൽ എന്ത് അവരവൻ്റെ ഭാഷ ഇമോഷണൽ ആകത്തുള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം ഫാക്ച്വൽ ലാംഗ്വേജ്, വെരി ഫാക്ച്വൽ ലാംഗ്വേജ് ഈസ് ബീയിങ് മെയിൻറ്റെയിൻഡ്. ദ ലാസ്റ്റ് ബട്ട് ബൈ നോ മീൻസ് ദ ലീസ്റ്റ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ഇറ്റ് പാസസ് ഫ്രം മേജർ ഡീറ്റെയിൽസ് ടു മൈനർ വൺസ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ, എപ്പോഴും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ആദ്യം, ഒരു സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം എഴുതണം. അതിനുശേഷം ഇപ്പോൾ 10 പേര് മരിച്ചു, അത് ആദ്യം പ്രതിപാദിക്കണം. 100 പേരെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു, അത് അവസാനമാണ്, അല്ലെങ്കിൽ താഴേക്കാണ് അത്, അത്തരം കാര്യങ്ങൾ പരാമർശിക്കേണ്ടത്. സോ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ദ റിപ്പോർട്ട് ആക്ച്വലി സ്റ്റാർട്സ് ഫ്രം ദ മേജർ ഡീറ്റെയിൽസ് ടു മൈനർ വൺസ്. ദറ്റ് ഈസ് ഹൗ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് just gets along. As sir suggested, you know, the language is informative. That's why a newspaper report should provide all the basic informations regarding that incident or event. For example, you can ask such questions: what, when, if there is an accident or an incident, what happened, when it happened, where it happened, and how it happened, why it happened. Like that. So these all questions you have to answer. So that is the way news report has to be discussed with. Yes. And now we have an example of news report. The Countess of Desmond had an accidental death at the age of 117. As sir said, if there is a title like this, death at the accident at the age of 117 years, എന്ന് പറയുമ്പോൾ അതിലൊരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അങ്ങനെയാണ് ഒരു കാച്ചി ടൈറ്റിലൂടെ ആളുകൾ നമ്മൾ ന്യൂസ് ആർട്ടിക്കിളിനെ പിടി, ന്യൂസ് റിപ്പോർട്ടിനെ വായിക്കാൻ ഇൻട്രസ്റ്റഡ് ആക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ന്യൂസ് റിപ്പോർട്ട് കാണുന്നു, ദേർ ഇസ് എ ടൈറ്റിൽ ഓഫ് ദ ഫോളോഡ് ബൈ ദ പ്ലേസ് ദെൻ ദ ഡേറ്റ് ദെൻ സി
how it is fabricated there. So how it happened. Hmm? It's a sort of narration because it's an accident. Right? Okay. So here you can see. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിങ്ങിനെ പറ്റി ഏറെക്കുറെ മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. വിളിച്ചതിന് വളരെ സന്തോഷം. സർ, നമ്മുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ കുട്ടികളെ കുഴപ്പിക്കുന്ന ഒരു ഏരിയ ഏതാണ്? ലാംഗ്വേജ് എലമെൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ലാംഗ്വേജ് എലമെൻറ്റ്സ്, ലാംഗ്വേജ് എലമെൻറ്റിൽ തന്നെ ഐ തിങ്ക് ദിസ് റിപ്പോർട്ടർ സ്പീച്ച് വാസ് ആക്ച്വലി എ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വെയർ നോട്ട് ഇറ്റ് വാസ് നോട്ട് സംതിങ് വെരി മ്യൂസിക്കൽ ടു ദെയർ ഇയേഴ്സ്. റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുന്ന ഭാഗം പല കുട്ടികളും പലപ്പോഴും എഴുതാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ചോദ്യമല്ല. ഒരു കോൺവെർസേഷൻ്റെ, രണ്ടുപേർ തമ്മിലുള്ള കോൺവെർസേഷൻ തരികയും അതിനെ റിപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ എഡിറ്റിങ്, അത് ലാംഗ്വേജ് എലമെൻറ്റ് പൊതുവേ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് എഡിറ്റിങ്ങും ദെൻ റിപ്പോർട്ടർ സ്പീച്ചും. പക്ഷേ അതിൽ എഡിറ്റിംഗ് ഇറ്റ് ഈസ് സസ്റ്റെയിൻഡ്, അതിപ്പോഴും ഉണ്ട്. പക്ഷേ റിപ്പോർട്ടർ സ്പീച്ച് അത് മോഡൽ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അത് അത്തരം ഒരു ചോദ്യം ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലാംഗ്വേജ് എലിമെന്റ്സ് ഇസ് എ സോർട്ട് ഓഫ് കോൺഫിഡൻസ്. നമുക്ക് അതിൻ്റെ ഒരു പ്രാക്ടീസാണ്, എക്സ്പീരിയൻസാണ്. സാധാരണഗതി ലാംഗ്വേജ് എലിമെൻ്റ് ചോദിക്കുന്നത് നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെക്സ്റ്റിൽ നിന്നാണ്. അപ്പോൾ പാസേജ് നന്നായി കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാൾക്ക് നോർമൽ പേസിൽ വായിക്കുമ്പോൾ ദോസ് ലാംഗ്വേജ് എലിമെൻറ്റ്സ് ക്യാൻ ബി ആൻസേർഡ്. കുഴപ്പമുണ്ടാവില്ല. ഓക്കെ സർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 ഹലോ, ആരാ സംസാരിക്കുന്നത്? മിൻഹ ഫാത്തിമ. എവിടുന്നാ വിളിക്കുന്നത്? പാലക്കാട്ടും. അധ്യാപകരോട് ചോദിച്ചോളൂ. ഈ ഹാഡ് ബെറ്റർ എന്ന് പറയുന്ന ഭാഗം സാധാരണ ചോദിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് ഓൾ അബൌട്ട് ലാംഗ്വേജ് എലമെൻറ്റിൽ തന്നെ ഹാഡ് ബെറ്റർ ഈ കോൺവെർസേഷൻ കംപ്ലീഷൻ എന്ന് പറയുന്ന ഭാഗത്താണ് ഇത് ചോദിക്കുന്നത്. അതായത് അതൊരു 6 മാർക്ക് ചോദ്യമാകാനാണ് സാധ്യത. ഒരു ഒരു രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണ ശകലം തന്നിട്ട് അതിൽ 6 ഇടത്ത് ഡാഷ് കാണും. ആ 6 ഇടത്തുള്ള ഡാഷിൽ 3 ഡാഷുകൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ക്വസ്റ്റ്യൻ മേക്കിംഗ് ആയിരിക്കും. ക്വസ്റ്റ്യൻ മേക്കിംഗ് ഇൻ ദ സെൻസ് WH ക്വസ്റ്റ്യൻ ചോദിക്കാം, എസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാം, ടാഗ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ 3 ചോദ്യങ്ങൾക്കുമുള്ള പ്രൊവിഷൻസ് അവിടെ ഉണ്ടാകും. അതിനുശേഷം ബാക്കിയുള്ള 3 ബ്ലാങ്ക്സ് എന്ന് പറയുന്നത് അത് കണ്ടീഷണൽ ക്ലോസ്, ദാറ്റ് മീൻസ് ഇഫ്. പിന്നെ മോൾ പറഞ്ഞത് ഹാഡ് ബെറ്റർ ആണെന്ന് തോന്നുന്നു അല്ലേ? ഹാഡ് ബെറ്റർ, ഹാഡ് ബെറ്റർ ഈസ് എ വാർണിംഗ്. ഇൻ ഫാക്ട് ഹാഡ് ബെറ്റർ ഈസ് ഓൾവേസ് എ വാർണിംഗ്. ഹാഡ് ബെറ്റർ ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ ദ ബെയർ ഇൻഫിനിറ്റീവ്. ശരിയല്ലേ സർ? യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ, യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ, യു ഹാഡ് ബെറ്റർ റൈസ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. So had better in that sense is always a warning, after which to ഉപയോഗിക്കരുത്. ക്രിയയുടെ ഫസ്റ്റ് ഫോം മാത്രം ഉപയോഗിച്ച് നമ്മൾ ഒരാളിനെ വോൺ ചെയ്യുന്നതാണ്, നീ ഇങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതാണ് എന്ത് had better. Had better drink lot of water in summer. Okay, thank you. Okay, had better-ന്റെ യൂസേജ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിൽ വളരെ സന്തോഷം. സർ, എക്സാം ഓറിയന്റഡ് ആയിട്ട് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയകൾ ഏതൊക്കെയാണ്? ഓക്കെ, അപ്പോൾ കോള് ഇപ്പോൾ വന്നില്ല സർ, ഒരു കോളും കൂടി ഉണ്ട്. ഓക്കെ, ഹലോ 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 ഹലോ, ആരാ സംസാരിക്കുന്നത്? മുഹമ്മദ് സാബിത്. എവിടുന്നാ വിളിക്കുന്നത്? ആട്ടോ, സംസാരിച്ചോളൂ. അധ്യാപകർ നമുക്കൊപ്പം ഉണ്ട്, ചോദിച്ചോളൂ. അതെ, സാബിത്ത്, അത് ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഫിസിക്കൽ ഫീച്ചേഴ്സാണ് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുക. വെദർ ദാറ്റ് പേഴ്സൺ ഈസ് എ ടോൾ പേഴ്സൺ ഓർ ഷോർട്ട് പേഴ്സൺ ലൈക്ക് ദാറ്റ്, ആൻഡ് ഫിസിക്കൽ സ്ട്രക്ചർ. ഫിസിക്കൽ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫേഷ്യൽ ഫീച്ചേഴ്സ് വരും. ഫേഷ്യൽ ഫീച്ചേഴ്സ് വരുമ്പോഴത്തേക്കിന് വെദർ എന്നെ പോലെയൊക്കെ ആണെങ്കിൽ താടി വെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ബെയർഡ് ഉണ്ട്, മസ്റ്റാഷൻ ബെയർഡ്. ദെൻ ഹെയർ പറയാം, ദ വേ ഹെയർ സ്റ്റൈൽ പറയാം, ഹെയർ കളർ പറയാം. ഇങ്ങനെയുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ പറയുന്നു. അതിനുശേഷം ടെമ്പററി ആയിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇൻ ദ ഏറ്റവും നല്ല ഒരു ക്യാരക്ടർ സ്കെച്ച് തന്നിരിക്കുന്നത് വാൻഗൈൽ, ആൻറ്റൺ ചെക്കോവ് പറഞ്ഞിരിക്കുന്നുണ്ട്. ആൻറ്റൺ ചെക്കോവ് ഗിവ്സ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ
of that particular character, Constantine Macaric. So he wears a sheepskin skin coat and wears a rattle on his belt, like that it goes on. അപ്പം നമ്മൾ ആദ്യം ആളുടെ ഇത് പറയാൻ ബ്ലറി ഐസ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞതിന് ശേഷം അയാളുടെ വസ്ത്രധാരണ രീതി പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ മൂവ്സ് ഓൺ ടു ഹിസ് ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ ആൻഡ് ക്യാരക്ടർ അതിലേക്ക് വരുന്നു. അപ്പം അങ്ങനെ വരുമ്പം അദ്ദേഹം വളരെ ജോവിയലായിട്ടുള്ള കോൺസ്റ്റൻ്റൈൻ മാക്കറിക് ഈസ് എ ജോവിയൽ പേഴ്സൺ. ഹി മേക്സ് ഫൺ ഓഫ് എവ്രി വൺ. ഹി ഗിവ്സ് സ്നീസ് to even the dogs Kashtanka and Eel angana kodukunnundu idakka namak ad describe cheyanundu appo avare or character he is always a jovial person and nothing he worries about nothing adu pole thoru aalana only concern is the child Vanka and the character sketch is actually I think in the model examination it had come for a 6 scored question character right. sketch valare pradhanapetta karanam ഇത് ഒരു നോട്ട് ഓൺലി ഫോർ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ, നിങ്ങൾ ചെറുപ്പക്കാരെ നിങ്ങൾ മനുഷ്യനെയും മാൻ ആൻഡ് മാനേഴ്സ് മനസ്സിലാക്കേണ്ടവരാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രധാനമായ ധർമ്മങ്ങളിലൊന്നാണത്, അല്ലേ? ടു റിയലൈസ് മാൻ ആൻഡ് മാനേഴ്സ്. കാരണം നിത്യജീവിതത്തിൽ നമ്മളത് തിരിച്ചറിയണം, നല്ലവരാരാണ് ചീത്തവരാരാണ് എന്ന് തിരിച്ചറിയണം. ഹിയർ ആസ് സാർ ഹാസ് പോയിൻറ്റഡ് ഔട്ട്, ഒരുപാട് സാധ്യതകളാണ് ക്യാരക്ടർ സ്കെച്ചിനുള്ളത്. ഫോർ എക്സാമ്പിൾ, ഹോമിയോപ്പതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് കൃത്യമായി പലപ്പോഴും റിപ്പീറ്റഡായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. അയാൾ എത്തരത്തിലുള്ള മനുഷ്യനാണ്, സാർ അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം സാർ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ യു ക്യാൻ ആസ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റസ്കിൻ ബോണ്ട്, ദ ബോയ് ഇൻ ദ ബനിയൻ ട്രീ, ആൻഡ് ആസ് ഫാർ ആസ് ദ ഗ്രാൻഡ് ഫാദർ ഇൻ ദ ബനിയൻ ട്രീ. സി, ബോയിയെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ദർ ആർ ക്വൈറ്റ് എ നമ്പർ ഓഫ് തിങ്സ് ടു ബി മെൻഷൻഡ്. ഹൗ ഹി വാസ് കെയറിങ്, ഹൗ ഹി വാസ് ലവിങ്, ഹൗ ഹി വാസ് കൈൻഡ്, വാട്ട് എ ബ്യൂട്ടിഫുൾ നേച്ചർ ലവർ ഹി വാസ്. അപ്പോൾ അത്തരത്തിലൊക്കെ ഒരു അപ്പൂപ്പനെ സംബന്ധിച്ചും അപ്പൂപ്പൻ്റെ കാര്യം ഓർക്കുന്നുണ്ടോ? ഹി വാസ് ആക്ച്വലി കെയറിങ്. ഓഫ് കോഴ്സ് ഹി ജസ്റ്റ് സെഡ് ദാറ്റ് ഐ വാണ്ട്, ഓഫ് കോഴ്സ് ഐ ഡോണ്ട് വാണ്ട് ടു ടെയിം വാട്ട് ദ മംഗൂസ്, ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ഇറ്റ് ഡൊമസ്റ്റിക്കേറ്റഡ് ബിക്കോസ് ഐ വാണ്ട് ടു എൻഷുർ ദ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഓഫ് കോഴ്സ് മൈ പേഴ്സൺസ് ഇൻ ദിസ് ഹൗസ്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് എന്താണ്? ഹൗ കോഷ്യസ് ഹി ഈസ്. അപ്പോൾ അത്തരത്തിലൊക്കെ തന്നെ പിന്നെ നമ്മുടെ ദ ലാസ്റ്റ് ലെസൺ ഓഫ് കോഴ്സ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ദ ക്യാരക്ടർ ഓഫ് ജോണസ് ചോദിക്കാം. ക്യാരക്ടർ ഓഫ് ഓഫ് കോഴ്സ് ക്രോണിൻ ഹിംസെൽഫ് ക്യാൻ ബി ആസ്ക്ഡ്. അപ്പോൾ അവിടെ ഒക്കെ തന്നെ വാട്ട് സി, നമ്മൾ കൃത്യമായ ഒരു മനുഷ്യൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നത് മറ്റുള്ളവർ ആ മനുഷ്യനെ കുറിച്ച് എന്തു പറയുന്നു എന്നതിൽ നിന്നാണ്, അല്ലേ? സോ ദാറ്റ്സ് ആക്ച്വലി വൺ ഓഫ് ദ ബേസിക് തിങ്സ്. How we realize the character of a particular the person. Best investment I've ever made adile namo Jonas inde character nokana, it's a transformation of a totally different person to a great person. He was a beleaguered youth, spoiled by the temptations of the youth. Adil ninnu he attempted suicide. Aa avasthayil nanu he transformed himself into a social service person, a professional lawyer. Then ഹി സേവ്ഡ് മെനി ലൈവ്സ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ആ ക്യാരക്ടർ സ്കെച്ചിൽ വരണം, നന്നായി അവിടെ തന്നെ അത് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരാണ് പ്രോജക്റ്റ് ടൈഗറിൽ പറയും, ഇവിടെ സ്നേക്ക് ആൻഡ് ദ മിററിലും ആ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്, അത് നേരെ തിരിച്ചുള്ള ആണെന്ന് മാത്രം, അത് ഞാൻ പറഞ്ഞല്ലോ. ദെൻ കംസ് പ്രോജക്റ്റ് ടൈഗറിൽ ദ തോരത്ത്, മിസ്റ്റർ തോരത്ത് ദ അനിമൽ ട്രെയിനർ, അയാളെ പറ്റിയ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ഹി ഹാസ് എ സ്കാർ ഓൺ ഹിസ് ഫോർആം. And actually, as far as sir said, this Thorat is concerned, Satyajit Ray had asked only for one tiger, yeah. But Thorat had brought how many tigers? Two tigers. So that actually clearly throws light on the careful nature of his, of course, the character, in fact. So such actions, such simple actions will throw light upon character. So ensure that. You also, see, these lessons are prescribed in such a way that you learn these characters and of course in due course in the life you also try to learn others by of course having a look at their words and deeds. Clear ayala Savita? Okay, revision live like vilichathil valare santosham. Namukku adutha call undu. Hello. Hello. Hello, ara samsarikkunnathu? ഞാൻ ഐശ്വര്യ ദേവി. കോഴിക്കോട്. അധ്യാപകരോട് ചോദിച്ചോളൂ സാർ,
how to write profile for mark if we want to add more details. Sorry, profile. Okay. Yes. Okay, actually profile is a discourse that everybody likes. അല്ലേ, ഇന്നത്തെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഡിസ്കോഴ്സുകളിലൊന്നാണ് പ്രൊഫൈൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താങ്ക് യു ഫോർ ഹാവിങ് ഓഫ് കോഴ്സ് കോൾഡ് വിത്ത് റിഗാർഡ് ടു പ്രൊഫൈൽ. ഇൻഫാക്ട് അത് മാത്രമല്ല, പ്രൊഫൈൽ ഇറ്റ്സ് എ സിക്സ് സ്കോർഡ് ക്വസ്റ്റ്യൻ. ഇൻ ദ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇറ്റ് വാസ് എ സിക്സ് സ്കോർഡ് ക്വസ്റ്റ്യൻ. സോ അതിൽ നിന്നും ഇനിയും താഴെ പോകാൻ വലിയ സാധ്യതയൊന്നുമില്ല. പ്രൊഫൈൽ എഴുതുന്ന അവസരത്തിൽ നമ്മൾ ചോദിച്ചത് അഡീഷണൽ ഇൻഫോർമേഷൻ ആണ് ആദ്യം പറഞ്ഞത്, ഓഫ് കോഴ്സ് ചോദിച്ചത്. സോ മൈ കൺവിക്ഷൻ ഇസ് ദാറ്റ് നോ അഡീഷണൽ ഇൻഫോർമേഷൻ ഹാസ് ടു ബി മെൻഷൻഡ് വൈൽ യു ആർ പ്രിപ്പയറിങ് എ പ്രൊഫൈൽ. ആസ് ഫാർ ആസ് എ സെലിബ്രിറ്റി ഈസ് കൺസേൺ, യു മേ ബി നോയിങ് ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് തിങ്സ് അബൌട്ട് ഹിസ് ലൈഫ്. പക്ഷേ അതെല്ലാം കൂടി നമുക്ക് പരാമർശിക്കുന്നതിനുള്ള വേദിയല്ല എന്ത് എക്സാമിനേഷൻ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ലിങ്കേഴ്സിൻ്റെ സഹായത്തോടുകൂടി, ദാറ്റ്സ് ആക്ച്വലി ദ പോയിന്റ് ഐ വാണ്ട് ടു മേക്ക്. ദർ ആർ പോയിന്റ്സ് മെൻഷൻഡ്, വാട്ട് ഈസ് എക്സ്പെക്ടഡ് ഫ്രം യു ഈസ് ടു കണക്ട് ദീസ് പോയിന്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലിങ്കേഴ്സ്. അല്ലേ, ഫോർ എക്സാമ്പിൾ നെയിം പറഞ്ഞിട്ടുണ്ട്, പിന്നെ പ്രൊഫഷൻ ഓർ ഓക്യുപ്പേഷൻ, ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദെൻ ബർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഒറ്റ സെൻറ്റൻസിലാക്കാം. ഫോർ എക്സാമ്പിൾ വില്യം വേർഡ്സ്വർത്ത്, ഹു ഈസ് ഹെയിൽഡ് ആസ് ദ നേച്ചേഴ്സ് ഹൈ പ്രീസ്റ്റ് ഓർ ഹു ഈസ് ദ ഗ്രേറ്റസ്റ്റ്. അപ്പോൾ ഓക്യുപ്പേഷൻ്റെ ഭാഗത്തായിരിക്കും റൊമാൻറ്റിക് പോയറ്റ്, ദ ഗ്രേറ്റസ്റ്റ് റൊമാൻറ്റിക് പോയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വില്യം വേർഡ്സ്വർത്ത്, ദ ഗ്രേറ്റസ്റ്റ് റൊമാൻറ്റിക് പോയറ്റ് ഇൻ ദ വേൾഡ്, വാസ് ബോൺ. അപ്പോൾ ബോൺ എന്നുള്ള ഭാഗം കൂടെ നമ്മൾ മുകളിലേക്ക് കയറ്റുന്നു. വാസ് ബോൺ, സ്ഥലം കൂടി അവിടെ പറഞ്ഞിരിക്കുന്നു. സോ ഈ മൂന്നോ നാലോ പോയിൻറ്റ്സ്, ആദ്യത്തെ പ്രധാനപ്പെട്ട മൂന്നോ നാലോ പോയിൻറ്റ്സ് തന്നെ യു ക്യാൻ ആക്ച്വലി മേക്ക് ഇറ്റ് ഇൻ ടു വൺ സെൻറ്റൻസ് യൂസിങ് വാട്ട് ലിങ്കേഴ്സ്. നിങ്ങളുടെ ഡിസ്ക്രൈബിംഗ് സ്കില്ല് പരിശോധിക്കാം. ഫ്രം ദ ബേസിക് ഇൻഫർമേഷൻ യു ഗെറ്റ് ഫ്രം ദ ക്വസ്റ്റ്യൻ പേപ്പർ, യു ദ ഡിസ്ക്രൈബിംഗ് സ്കിൽ ഓഫ് യു എങ്ങനെയാണത് എഴുതിക്കൊണ്ട് ഒരു ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ എങ്ങനെ കണക്ട് ചെയ്ത് സെൻറ്റൻസുകളിലാക്കി എഴുതാൻ കഴിയുമെന്നുള്ള സ്കില്ലാണ് അവിടെ ചോദിക്കുന്നത്. അങ്ങനെയാണ് അത് എഴുതേണ്ടി വരുന്നതും, പ്രൊഫൈൽ എഴുതേണ്ടി വരുന്നത്. അപ്പോഴാണ് നമ്മൾ സാധാരണഗതിയിൽ പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും. സോ വി ഗിവ് ദ പേഴ്സണൽ ഇൻഫർമേഷൻ. പേഴ്സണൽ ഇൻഫർമേഷൻ കഴിഞ്ഞാൽ അയാളുടെ പ്രൊഫഷനുമായിട്ട് ഓക്യുപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും. വാട്ട് അച്ചീവ്മെൻറ്റ്സ് ഹി ഗോട്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ വരുന്നുണ്ടാവും. അങ്ങനെ ആ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയതിന് ശേഷം എന്താണ് ഫാമിലിയുടെ കാര്യങ്ങളും ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവും. അതങ്ങനെ വിവരിച്ചെഴുതാനേ കഴിയും. അങ്ങനെ എങ്ങനെ വിവരിച്ചെഴുതാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു സ്കില്ലാണ് അത് പരിശോധിക്കുന്നത്. ബെറ്റർ ടു ഹാവ് എ ടൈറ്റിൽ ഫോർ ദ പ്രൊഫൈൽ. അതൊരു ഇവാലുവേഷൻ ഇൻഡിക്കേറ്റർ ആണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാൽ പോലും ബെറ്റർ ടു ഹാവ് എ ടൈറ്റിൽ, ആ ആളിൻ്റെ പേര്, പ്രൊഫൈൽ ഓഫ് സോ ആൻഡ് സോ എന്ന് പറയാതെ ആളുടെ മാത്രം പേരും, വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫ് സ്പാനും കൂടി, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേണമെങ്കിൽ എ പി ജെ അബ്ദുൽ കലാമിന്റെ കാര്യം പറയുകയാണ്, ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ക്യാച്ചി ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും. അതുപോലെ തന്നെ ഈ മറ്റൊരു പ്രധാനപ്പെട്ട സാധനം, ഡെത്ത് എന്നായിരിക്കും തന്നിരിക്കുന്നത്. അപ്പൊ ആ ഡെത്ത് എന്നുള്ളതിനെ സാധാരണ നമ്മൾ പറയാറുള്ളത് ഈ ഡെത്ത് എന്നുള്ള സാധനം അങ്ങ് മാറ്റി വെച്ചിട്ട് ഹി പാസ്ഡ് അവേ, അതാണ് ഫ്രേഷ്. ഹി പാസ്ഡ് അവേ എന്ന് പറഞ്ഞാൽ ഈ ഹിസ് ഡെത്ത് എന്നോ ഹീ ഡെത്ത് എന്നോ ഒക്കെയുള്ള ആ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഹി പാസ്ഡ് അവേ ഇൻ, വർഷമാണെങ്കിൽ ഇൻ ചേർക്കുക, ഡേറ്റ് ആണെങ്കിൽ ഓൺ ചേർക്കുക. ബൈ യൂസിങ് ദാറ്റ് ഫ്രേഷൽ വെർബ് ദ ബ്യൂട്ടി ഓഫ് ദ ലാംഗ്വേജ് വിൽ ബി എൻഹാൻസ്ഡ്. അതാണ് ഉണ്ടാവുക, നല്ല ഭംഗിയായിട്ട് അത് വരികയും ചെയ്യും. താങ്ക് യു. താങ്ക് യു. ഓക്കെ, പ്രൊഫൈൽ റൈറ്റിങ്ങിനെ കുറിച്ച് ആണ് നമ്മുടെ അധ്യാപകർ ഡിസ്കസ് ചെയ്തത്, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിൽ വളരെ സന്തോഷം. സർ, നമുക്കിനി എന്തൊക്കെയാണ് ഒരു ഫോക്കസ് ഏരിയയിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യേണ്ടത്? സി, അനദർ തിങ് ഐ വാണ്ട് ടു പോയിന്റ് ഔട്ട് ഈസ് റിഗാർഡിംഗ് ദിസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. സി, ആസ് ഫാർ ആസ് സി വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദ പോയറ്റിക് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്. നൗ കമ്മിങ് ടു ദി ഓഫ്കോഴ്സ് പ്രോസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്. ദർ ആർ ഫോർ focused prose lessons we have, such as Adventures in Ebony and Tree, The Snake and the Mirror, Project Tiger, and The Best Investment. So one passage of one of these lessons, focused lessons, will be asked, and you may be having five questions to answer. I'm sure among these five questions, four questions will be so simple, and sir has already mentioned there will be one inferential or evaluation type of question, an analytical type of question, which may carry 2 mark. In the model examination, it was the case actually. സാധാരണ
ആ നാല് ചോദ്യങ്ങളും ഒരു മാർക്ക്. അത് വളരെ വൺ റീഡിംഗ് വിൽ എനേബിൾ യു ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. നോ പ്രോബ്ലം. വെരി സിമ്പിൾ ആൻഡ് ഡയറക്റ്റ്. നേരത്തെ സാർ പറഞ്ഞായിരുന്നുവല്ലോ റീഡിംഗ് കോംപ്രിഹെൻഷൻ. വി സ്റ്റാർട്ടഡ് വിത്ത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇൻ ദ അത് എസ് എസ് എൽ സി എക്സാമിനേഷൻ. ബട്ട് ഇൻ ദ മോഡൽ എക്സാമിനേഷൻ ഇറ്റ് സോ ഹാപ്പൻഡ് ദാറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് ദി പോയറ്റിക് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ. സോ ഡോണ്ട് വറി, ഡോണ്ട് ഗെറ്റ് embarrassed. അല്ലേ? ബി വെയർ ഓഫ് സച്ച്, ബി റെഡി ഫോർ സച്ച് സ്മോൾ സ്മോൾ സർപ്രൈസസ്. കാരണം ദ പൊസിഷനിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം ഫോർ അസ്. ശരിയല്ലേ? ചോദ്യം എവിടെയായാലും നമുക്കൊരു പ്രശ്നമല്ല. ദ ഓൺലി പ്രോബ്ലം ഫോർ അസ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. ചോദ്യം എവിടെയും ആയിക്കൊള്ളട്ടെ, ദ തിങ് ഈസ് ദാറ്റ് വി ആൻസർ ദ ക്വസ്റ്റ്യൻ. കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് പ്രോസ് കോംപ്രിഹെൻഷൻ ഉണ്ട്. വൺ ഫ്രം ദ പാസേജ് ദാറ്റ് ദേ നോ, ആൻഡ് ദ അതർ വൺ ഈസ് ആൻ അൺനോൺ പാസേജ് വിച്ച് ദേ മേ നോട്ട് ഹാവ് റെഡ്. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് ഉത്തരങ്ങൾ വായിക്കണം എന്നുണ്ടെങ്കിൽ ദേ വുഡ് ബി സിമ്പിൾ. അല്ലേ? ഡിഫറെൻറ്റ് കാറ്റഗറീസിലുണ്ട്. എന്തെങ്കിലും ന്യൂസ് റിപ്പോർട്ട് ആവാം, എനി ആർട്ടിക്കിൾ, സ്റ്റോറി, ദോസ് തിങ്സ് മേക്കം. അപ്പോൾ അതിൽ നിന്ന് ആൻസർ ചെയ്യാണ്ട് സെയിം പാറ്റേൺ ആണ്. ദ സെയിം പാറ്റേൺ ഈസ് ഫോളോഡ് ഇൻ ദീസ് ടു പ്രോസ് കോംപ്രിഹെൻഷൻസ്. പ്രോസ് കോംപ്രിഹെൻഷൻ വരുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അത് നമ്മൾ സാറ് പറഞ്ഞ പോലെ നാലെണ്ണം വളരെ സിമ്പിളായിരിക്കും. ഒരെണ്ണം വൊക്കാബുലറിയായി ബന്ധപ്പെട്ടതായിരിക്കും. ആസ് യു നോ ദാറ്റ് യു ഹാവ് ടു ഗസ് ദ വേർഡ് ഫ്രം ദ മീനിങ് ഗിവൺ ആൻഡ് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ആ വേർഡ് പിക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. അതും ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ഭാഗമായി വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യു ഹാവ് ടു ബി വെരി പ്രിസൈസ്, ബ്രീഫ് ആയിരിക്കണം. അല്ലാതെ ഒരു പാസേജ് അങ്ങോട്ട് തന്നിരിക്കുക, ആ പാസേജ് മുഴുവൻ എഴുതി വെക്കുന്ന രീതിയുണ്ട് ചിലപ്പോൾ. അത് നമ്മളങ്ങനെ എൻകറേജ് ചെയ്യുന്നില്ല. അത് വേണ്ട. കാരണം നമുക്കൊരു ആൻസർ അതിൽ നിന്ന് കണ്ടുപിടിച്ചാൽ പ്രോബബ്ലി എ വേർഡ് എ ഫ്രേസ് ഓർ എ സെൻറ്റൻസ് ക്യാൻ ബി ദ ആൻസർ. അത്ര മതി. അല്ലാതെ നമ്മൾ വെറുതെ ടൈം ഒരുപാട് എടുത്ത് കളയേണ്ട ആവശ്യമില്ല. ടൈം ഈസ് എ കൺസ്ട്രെയിൻ ഫോർ അസ് ഇൻ ദിസ് എക്സാമിനേഷൻ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് എഴുതണമെന്ന് വരുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. ഇതുപോലത്തെ ഉള്ള കാര്യങ്ങൾ we have to save time for that. adana reading comprehension la sradhikkanda oru karyam. okay sir, namukku oru call undu. hello 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 ara samsarikkuna. hello hello ara samsarikkunathu prathame aanu. evidana vilikkuna? hello cherniyer cherniyer. okay cherniyer. ah okay adhyapakarodu choichollu choichollu. ക്വസ്റ്റ്യൻ ടാഗ് വളരെ ലളിതമായ ഒരു കംപ്ലീഷൻ ഓഫ് ഡയലോഗ് കംപ്ലീഷനിൽ വരുന്ന ഒരു ചോദ്യമായിരിക്കുമല്ലോ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് വളരെ എളുപ്പമല്ലേ മോളെ? സാധാരണഗതിയിൽ ഓക്സിലറി, ഒരു സെൻറ്റൻസിൻ്റെ ഓക്സിലറി കണ്ടെത്തുക. ഓക്സിലറി മീൻസ് ഡസ്, ഡു, ഡിഡ്, ഓഫ്കോഴ്സ് വില്ല്, വുഡ്, അങ്ങനെയുള്ള 24 ഓക്സിലറീസ്. മോളുടെ അധ്യാപിക അധ്യാപകനത് പഠിപ്പിച്ച് കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്സിലറി പ്ലസ് പിന്നെ നോട്ട് ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ. അല്ലേ? വി ആർ ടീച്ചിങ് എന്നാണതിൻ്റെ പിന്നെ ടാഗ് ക്വസ്റ്റ്യൻ. വി ആർ ടീച്ചിങ്, ആരിൻറ്റ് വി, ആരിൻറ്റ് വി, ആർ ഈസ് ദ ഓക്സിലറി. പിന്നെ അപ്പോൾ വി ആർ ടീച്ചിങ്ങും പിന്നെ യു ആർ വെരി ടയർഡും ഒക്കെ പോസിറ്റീവ് സെൻറ്റൻസുകളാണ്. എന്തുകൊണ്ടാണ് പോസിറ്റീവ് സെൻറ്റൻസ് ആയത്? ദർ ആർ നോ നോട്ട്സ്. നോട്ടുള്ള സെൻറ്റൻസുകളാണ് നെഗറ്റീവ് സെൻറ്റൻസ്. നോട്ടോ നോട്ട് പോലെയുള്ള പദങ്ങളോ ഉള്ള വാചകങ്ങൾ സെൽഡം, ഹാർഡ്ലി, സ്കേഴ്സ്ലി, ഇതൊക്കെ നോട്ടിന് പകരമായി നിൽക്കുന്ന നെഗറ്റീവ് സെൻസ് ഉള്ള പദങ്ങളാണ്. ഇതൊന്നുമില്ലാത്ത പദമാണ് എങ്കിൽ ഇറ്റ് ഈസ് വെരി മച്ച് എ പോസിറ്റീവ് സെൻറ്റൻസ്. പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നീ എന്ത് ചെയ്യും? ജസ്റ്റ് ആഫ്റ്റർ ദ ഓക്സിലറി യു പുട്ട് നോട്ട് എ നോട്ട് but an int, n apostrophe t. Le, then comes the subject. Aren't we? Tag question is a question. That means after the tag question or after the statement, after the statement of tag question, you may have to put what? A question mark. Adil pradhanamayi shradhikkanda oru karyam. I'm in the question tag. I'm in the alla. I am going. I'm in the ennu parayirathu. Pinne endu venam parayan? Aren't I എന്നായിരിക്കണം. ഓക്കെ, ലെറ്റസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ലെറ്റസ് സ്റ്റഡി എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? ഷാൽ വി. പിന്നെ ലെറ്റ് മീ സ്റ്റഡി എന്താണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ്? ഷാൽ ഐ. അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ചിലപ്പോൾ ഓക്സിലറി കിട്ടുന്നില്ല എങ്കിൽ, ഫോർ എക്സാമ്പിൾ വി ഡിഡ്, ഓഫ് കോഴ്സ് വി ആർ പ്ലേയിങ്,
R&B. ഓക്കെ, വി പ്ലേഡ് ഫുട്ബോൾ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നീ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത്? വി പ്ലേഡ് ഫുട്ബോൾ. അപ്പോൾ പ്ലേഡിനെ രണ്ടാക്കണം. പ്ലേഡ് ഈസ് ആക്ച്വലി ദ വേർബ്. അതിനെ നമ്മൾ രണ്ടാക്കുമ്പോൾ ദർ ഈസ് ആൻ ഓക്സിലറി ഇൻഹറൻറ്റ് ഇൻ ഇറ്റ് അല്ലേ. പ്ലേഡ് ഡിഡ് പ്ലസ് പ്ലേ, സോ ദാറ്റ് ഈസ് ആക്ച്വലി ദ ഓക്സിലറി. അത് കണ്ടെത്തി അതിനോടൊപ്പം നോട്ട് ചേർക്കുന്നു, ഡിഡിൻറ്റ് വി. അത്തരത്തിൽ ക്വസ്റ്റ്യൻ ടാഗിനെ പറ്റി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിൽ വളരെ നന്ദി. നമുക്ക് അടുത്ത കോൾ ഉണ്ട് സർ. ഹലോ. ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? ഞാൻ ഹിബാചൻ. എവിടുന്നാ വിളിക്കുന്നത്? മലപ്പുറം. അധ്യാപകരോട് ചോദിച്ചോളൂ സർ. എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എഡിറ്റിംഗിൽ സാധാരണഗതിയിൽ കുറെ ടൈപ്പ് ഓഫ് മിസ്റ്റേക്സ് നമ്മൾക്ക് തരും. അതിൽ പ്രധാനമായിട്ട് വരുന്നതെന്ന് പറയുന്നത് സബ്ജക്റ്റും വേർബും തമ്മിലുള്ള എഗ്രിമെൻറ്റ്. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. ഹീ പ്ലേ ഫുട്ബോൾ എന്ന് തന്നാൽ അത് തെറ്റായ ഒരു കാര്യമല്ലേ. ഹീ പ്ലേസ് ഫുട്ബോൾ വേണ്ടേ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ യു ഈസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസ് അല്ല, അവിടെ ആറാണ് വരേണ്ടത്. അങ്ങനെ വരുന്ന ഉണ്ടല്ലോ. അങ്ങനത്തെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് വരാറുണ്ട്. ടെൻസ് ഫോംസ് വരാറുണ്ട്. ടെൻസ് ഫോംസ്, ഐ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഐ കംപ്ലീറ്റഡ് ദ വർക്ക് യെസ്റ്റർഡേ. ടൈം റെഫറൻസ് വരുമ്പോൾ വി നെവർ യൂസ് ഐ ഹാവ് കംപ്ലീറ്റഡ് എന്ന് പറയില്ല. അതിന് പകരം ഐ കംപ്ലീറ്റഡ് ദ വർക്ക് യെസ്റ്റർഡേ. ടൈം റെഫറൻസ് ഇല്ലാതെ പറയുമ്പം വേണമെങ്കിൽ നമുക്ക് പറയാം ഐ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക് എന്ന് പറയാം. അങ്ങനെ പറയാം. അപ്പോൾ ടെൻസിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ വ്യത്യാസം വരുത്തി തെറ്റുകൾ വരും. സിമ്പിളായിട്ടുള്ളതേ വരുള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അതിലായിട്ട് ബന്ധപ്പെട്ട് വരുള്ളൂ. ഇനി വേർഡ് ഓർഡറിൽ വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നു രീതിക്ക് വരുന്നുണ്ട്. ക്രിക്കറ്റ് വി പ്ലേ ഇൻ ദ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ വി പ്ലേ ക്രിക്കറ്റ് ഇൻ ദ സ്റ്റേഡിയം എന്ന് പറയുന്നതാണ് ശരിയായ വേർഡ് ഓർഡർ. ഒരു സ്പെസിഫിക് പേർപ്പസിനല്ലാതെ ആ വേർഡ് ഓർഡർ അങ്ങനത്തെ രീതിക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനത്തെ വേർഡ് ഓർഡർ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. സ്പെല്ലിംഗ് എറേഴ്സ് സാധാരണയായി കാണാറുണ്ട്. സ്പെല്ലിംഗ് എറേഴ്സ്, സ്പെല്ലിംഗ് എറേഴ്സ് വരുമ്പോൾ അപ്പം പീപ്പിൾ എന്നുള്ളതിന് PEEPLE എന്ന് പറഞ്ഞാൽ അത് സ്പെല്ലിംഗ് എററാണ്. PEOPLE എന്ന് നമ്മൾ എഴുതേണ്ടി വരും. അങ്ങനത്തേതൊക്കെയുണ്ട്. പിന്നെ പങ്ക്ച്വേഷൻ മാർക്കിൽ വരുന്ന വ്യത്യാസം, ക്വസ്റ്റ്യൻ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതുണ്ട്, ക്വസ്റ്റ്യൻ മാർക്കിന് പകരം അങ്ങനെയൊക്കെ അപ്പോസ്ട്രോഫി വരുന്നത് ഉണ്ടല്ലോ, എക്സ്ക്ലമേറ്ററീസിന്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ തെറ്റുകൾ വരുത്തും. ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഡിറ്റിങ്ങിന് വരാവുള്ളൂ. അത് പ്രാക്ടീസ് ചെയ്ത് ഓരോ സംഗതികൾ പ്രാക്ടീസ് ചെയ്ത് എടുത്താൽ മാത്രമേ അത് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതിന് വേറെ ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല. അതിന് എഡിറ്റിങ്ങിനെ കുറിച്ച് മനസ്സിലായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളുണ്ട്. ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നത്? വയനാട്. ഓക്കെ, അധ്യാപകരോട് ചോദിച്ചോളൂ. സാറേ ചോദിച്ചോളൂ മോളെ. എന്താ എന്താ ഒന്നും കൂടി പറയൂ. ഇഫ് ക്ലോസ് ആണ് നിനക്ക് വേണ്ടത് അല്ലേ. കണ്ടീഷണൽ ക്ലോസ്. സാധാരണ നമ്മളത് വരുന്നത് സെൻറ്റൻസ് കംപ്ലീഷൻ എന്ന് പറയുന്ന ഭാഗത്താണ് ഇഫ് ക്ലോസ് വരുന്നത്. സെൻറ്റൻസ് കംപ്ലീഷൻ അറിയാമല്ലോ, ആറ് സാധാരണ ആറ് ബ്ലാങ്ക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൽ മൂന്ന് ബ്ലാങ്കും എന്തായിരിക്കും? ക്വസ്റ്റ്യൻ മേക്കിംഗ് ആയിരിക്കും അല്ലേ. പിന്നെ രണ്ട് ബ്ലാങ്ക്, ബാക്കിയുള്ള മൂന്ന് ബ്ലാങ്കുകൾ ഒരെണ്ണമായിരിക്കും ഇഫ് കണ്ടീഷണൽസ് ചോദിക്കുന്നത്. ഇഫ് നമ്മൾ നിത്യജീവിതത്തിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന മനോഹരമായ ഒരു 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 ലിങ്കറാണ് ആക്ച്വലി ഇഫ് ഓർ കണ്ടീഷണൽസ്. ഇഫ് യു സ്റ്റഡി എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? ബാക്കി യു വിൽ ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ്. ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് ഗോട്ട് എ ഫസ്റ്റ് ക്ലാസ്. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമായും നീ പഠിക്കേണ്ടത്. ഇഫിന് ശേഷം പ്രസൻറ്റ് ടെൻസ് വന്നാൽ അതിൻ്റെ സെൻസിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഇറ്റ് ഈസ് പ്രോബബിൾ കണ്ടീഷൻ. അത് നിന്നെ ഇപ്പോൾ കൺഫ്യൂസ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ഒരു എളുപ്പമാർഗ്ഗത്തിലേക്ക് മാത്രം ഞാൻ പോകുന്നു. ഇഫിന് ശേഷം പ്രസൻറ്റ് ടെൻസ് വന്നാൽ രണ്ടാമത്തെ ക്ലോസിൽ വിൽ പ്ലസ് ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക. ഇഫ് യു സ്റ്റഡി യു വിൽ ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ്. ഇഫ് യു കം ടു മൈ ഹൗസ് ഐ വിൽ ഗീവ് യു ദ മണി. ഇഫ് യു ഒബേ മീ ഐ വിൽ ഓഫ് കോഴ്സ് ടെൽ ദ മാറ്റർ ടു നോബഡി. അത്തരത്തിൽ അതിന് പക്ഷേ ഇഫിന് ശേഷം പാസ്റ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ ഇഫ് യു സ്റ്റഡീഡ് നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ക്ലോസിൽ യു വുഡ് ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ എന്താണ് ഞാൻ ചെയ്തത്? വുഡ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ്.
വുഡ് കുഡ് മൈറ്റ് ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ എന്നാലും ഫോർ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നീ ഇപ്പോൾ ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി. വുഡ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ഈസ് യൂസ്ഡ്. ഇഫ് യു ടോൾഡ് മീ ദ ട്രൂത്ത്, എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഐ വുഡ് സേവ് യു അല്ലേ. ഇഫ് യു റിട്ടേൺഡ് ഏർലി ഓർ ഇഫ് യു റീച്ച് ദ സ്റ്റേഷൻ ഏർലി യു കുഡ് ക്യാച്ച് ദി ട്രെയിൻ. കണ്ടോ, ഇതിന് ശേഷം പാസ്റ്റ് ടെൻസ് വരുമ്പോൾ സെക്കൻഡ് ക്ലോസിൽ ഉണ്ടായ മാറ്റം കണ്ടോ. വുഡ് പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ഈസ് യൂസ്ഡ്. ഇതിന് ശേഷം അത് പ്രോബബിലിറ്റി കുറഞ്ഞ ഭാഗങ്ങളിലാണ് അത് ഉപയോഗിക്കുന്നത്. ഞാൻ അതിൻ്റെ സെൻസിലേക്ക് പോകുന്നില്ലെന്ന് ഇപ്പോൾ പറഞ്ഞു. മൂന്നാമത്തേത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് നടക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ സംഭവിച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മൾ പരിതപിക്കുകയാണ്, ഓ ഞാൻ ആ പരീക്ഷയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ജയിച്ചേനെ, ഇനിയും പരീക്ഷ അങ്ങ് നടന്നു പോയി, ഇനി എങ്ങനെ പഠിച്ചാലും. സോർട്ട് ഓഫ് ഫ്രീ തിങ്കിങ്, ഇറ്റ്സ് എ സം സോർട്ട് ഓഫ് ഫ്രീ തിങ്കിങ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, ഇഫിന് ശേഷം അവിടെ ഹാഡ് ആണ് ഉപയോഗിക്കുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ദ തേർഡ് ഫോം ഓഫ് ദ വേർബ് ഈസ് യൂസ്ഡ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ആൻഡ് ദ സെക്കൻഡ് ക്ലോസ് എങ്ങനെ പറയും? യു വുഡ് ഹാവ് ഗോട്ട് എ ഫസ്റ്റ് ക്ലാസ്. വുഡ് ഹാവ് plus third form of the verb is used. If the driver had seen the signal, if the driver had seen the signal, third form, second clause angle ezhudunnathu, he would have applied the brake. appo athrayey ullu. ifin shesham present tense kaniyal will plus first form, ifin shesham past tense vannu kaniyal would plus first form, ifin shesham had vannu kaniyal would have plus first form, ifin shesham where varunna mattoru condition undu, that is imaginary condition. If I were an actor, alle അത് പാസ്റ്റ് ടെൻസിൽ നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്തു അത്തരത്തിൽ തന്നെ മാറണം. ഇഫ് ഐ വെയർ എ വൺ ആക്ടർ, ഇഫ് ഐ വെയർ അൻ ആക്ടർ, ഐ വുഡ് ആക്ട് ഇൻ മെനി ഫിലിംസ് ഓർ ഐ വുഡ് ബിക്കം എ മില്യനയർ. അപ്പോൾ ഇഫ് ഐ വെയർ മോഹൻലാൽ ഓർ ഇഫ് ഐ വെയർ സച്ചിൻ തെണ്ടുൽക്കർ, ഐ വുഡ് സ്കോർ സെഞ്ചുറീസ് ഇൻ ഓൾ ദ ഇന്നിങ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള നാല് ഐ മീൻ കണ്ടീഷണൽ പോസിബിലിറ്റീസിൽ ഒരെണ്ണം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കും. ഓക്കെ, ഓക്കെ. കണ്ടീഷണൽ ക്ലോസിനെ കുറിച്ചുള്ള സംശയങ്ങൾ മാറിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിൽ വളരെ സന്തോഷം. അടുത്ത കോൾ ഉണ്ട്. ഹലോ, 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 ആരാ സംസാരിക്കുന്ന? എവിടുന്നാ വിളിക്കുന്ന? അധ്യാപകരോട് സംസാരിച്ചോളൂ. ചോദിച്ചോളൂ മോളെ. കോൺവെർസേഷന് സാധാരണ ഗതിയിൽ വരിക ചോദ്യങ്ങൾ സാറ് പറഞ്ഞല്ലോ. അതായത് ആദ്യം വരുന്നത് ഒരു സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് ഡാഷ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വരികയാണെങ്കിൽ ഇറ്റ് വുഡ് ബി എ ചാക്ക് ക്വസ്റ്റ്യൻ. ഇതിനെ നമുക്കൊരു ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിലും പറയാം. അത് നമ്മൾ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ പറയുന്നില്ല. ഇനി വരാവുന്നതെന്ന് പറയുന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ലെ ബുളിയൻ എക്സ്പ്രഷൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ദ ആൻസർ മേ ബി യെസ് ഓർ നോ ഓർ ഇറ്റ് ക്യാൻ ബി ഐ ഡോണ്ട് നോ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ബിഗിൻസ് വിത്ത് ഓക്സിലറീസ്. ഈസ് യുവർ ഫ്രണ്ട് അൻ അമേരിക്കൻ? അപ്പോൾ നമ്മുടെ മാർത്തടക്കാരന് ഈഷ്യ മെക്സിക്കൻ ലൈക്ക് ദാറ്റ്. സോ ഈസ് കംസ് ഫസ്റ്റ്. അപ്പോൾ ഈസ് ഷീ അ മെക്സിക്കൻ ക്വസ്റ്റ്യൻ മാർക്ക്. അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഹാവ് യു കംപ്ലീറ്റഡ് യുവർ വർക്ക്? ഹാവ് യു കംപ്ലീറ്റഡ് യുവർ വർക്ക്? അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ആ ഓക്സിലറി ഫ്രണ്ടിൽ വരും. അത് മാത്രമേ അതിനകത്ത് വ്യത്യാസം വരുന്നുള്ളൂ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അത് വരുന്നു. Have you prepared everything for the examination? അവിടെ വരുന്ന അങ്ങനെയാണ്. Has she completed the work? എന്നും ചോദിക്കുമ്പോൾ ഹാസ് ആയി അവിടെ. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങളാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അത് ഒരെണ്ണം വരാം. അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്, യെസ് നോ നോ എന്നോ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഡാഷ് ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നതിന് ഫോളോ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, യെസ് എന്നോ നോ എന്നോ ആൻസർ വരികയാണെങ്കിൽ, വി ക്യാൻ തിങ്ക് അബൌട്ട് ദാറ്റ് അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് കണ്ടുപിടിക്കാം.
പിന്നെ വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്ന് അതിന് പറയാറുണ്ട്. വാട്ട്, വെൻ, വേർ, വൈ, ഹൗ, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ഫാർ, ഹൗ ലോങ് എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് സാധാരണഗതിയിൽ വരാറ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ, അതിൻ്റെ പിന്നീട് വരുന്ന ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷനെ മുൻനിർത്തി വേണം ആ ചോദ്യങ്ങൾ ചോദിക്കാൻ. മൈ ഫാദർ കെയിം ടു സ്കൂൾ എസ്റ്റർഡേ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും വേണമെങ്കിൽ ഹൂ വേണമെങ്കിലും ചോദിക്കാം, ഹൂ ഹുമൊക്കെ വേണമെങ്കിലും ചോദിക്കാം, ഹൂ കെയിം ടു സ്കൂൾ എസ്റ്റർഡേ എന്ന് ചോദിക്കാം. പക്ഷേ നമ്മൾ മൈ ഫാദർ കെയിം ടു സ്കൂൾ എസ്റ്റർഡേ എന്ന് പറയുമ്പോൾ വെൻ ഡിഡ് യുവർ ഫാദർ കം ടു സ്കൂൾ എന്ന് ചോദിക്കുമ്പം അത് എപ്പോഴാണ് വന്നതെന്നുള്ളത്. അപ്പോൾ ഏതാണോ നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പോൾ എസ്റ്റർഡേ എന്നുള്ള വേർഡ് കിട്ടത്തക്ക രീതിയിലുള്ള ചോദ്യമാണ് വരേണ്ടതെങ്കിൽ അപ്പോൾ നമ്മൾ അത് ടൈം റെഫേർഡ് ആണ്, ടൈം റെഫറൻസ് ഉണ്ട്, അതുകൊണ്ട് വെൻ എന്ന് നമ്മൾ ചോദിക്കുന്നു അല്ലേ. ദ പ്രൈം മിനിസ്റ്റർ ഈസ് ഗോയിങ് ടു വിസിറ്റ് ജപ്പാൻ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ജപ്പാൻ എന്നുള്ളതാണ് ആൻസർ കിട്ടുന്നത്. Where is the Prime Minister going to visit? എന്ന് വരും. അതാണ് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ്. കോൺവെർസേഷനിൽ ഈ ത്രീ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും, അത് പറഞ്ഞിരുന്നല്ലോ. പിന്നെ സാർ വിശദീകരിച്ചാണ് ഇഫ് ക്ലോസസ് വരാം, യു ആഡ് ബെറ്റർ വരാം, ഐ വിഷ് വരാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഡാഷിട്ട് ചോദിക്കാം. സാർ പറഞ്ഞതിലെ ഒരു കാര്യം കൂടി സാർ പറഞ്ഞു, കൃത്യമായി സാർ പറഞ്ഞു കഴിഞ്ഞു, പക്ഷേ എനിക്ക് ഒന്ന് റീറ്ററേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയാമോ, നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ ദേർ ഇസ് എ ടാഗ് ക്വസ്റ്റ്യൻ ഒഴികെ മറ്റ് രണ്ട് ചോദ്യങ്ങൾക്കും, അതായത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആയാലും ശരി, ക്വസ്റ്റ്യൻ ആയാലും, ദർ ഇസ് എ ഡെഫിനിറ്റ് ഓഫ് കോഴ്സ് എ വേ ഇൻ വിച്ച് എ ക്വസ്റ്റ്യൻ ഈസ് ആസ്ഡ്. അതായത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഒരു ഡെഫിനിറ്റ് ഫോർമാറ്റ് ഉണ്ട്. എന്താണത്? വെൻ, വാട്ട്, വിച്ച്, ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ വേർഡ്. ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി സബ്ജക്റ്റ് വെർബ്, അതാണ് എന്ത് ക്വസ്റ്റ്യൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചോണം അത്. എങ്ങനെയാണ്? ആ വെയർ ഹി ഈസ് ഗോയിങ് എന്നല്ല ചോദിക്കേണ്ടത്, പിന്നെ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? വെയർ ഈസ് ഹി ഗോയിങ്. ദാറ്റ് മീൻസ് ആഫ്റ്റർ ദ ക്വസ്റ്റ്യൻ വേർഡ് വാട്ട് ഷുഡ് കം? ഓക്സിലറി ഷുഡ് കം. കേട്ടല്ലോ, ഹി ഈസ് ഗോയിങ്, ഈസ് ഹി ഗോയിങ്, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹി ഈസ് ഗോയിങ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്, അതേസമയം ഈസ് ഹി ഗോയിങ് ഈസ് എ ക്വസ്റ്റ്യൻ. അവിടെ നോക്കൂ, ഓക്സിലറി സബ്ജക്റ്റിൻ്റെ മുമ്പിലായിരുന്നപ്പോൾ ചോദ്യമാകുന്നു, ഓക്സിലറി സബ്ജക്റ്റിൻ്റെ പുറകിൽ പോകുമ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആകുന്നു. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾക്കും, അതായത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനും എസ് ഓർ നോ ക്വസ്റ്റ്യനും, എൻഷുർ ദാറ്റ് ദ ഓക്സിലറി ഈസ് ആഫ്റ്റർ, ഈസ് ബിഫോർ ദി സബ്ജക്റ്റ്. മനസ്സിലായല്ലോ. അതിൽ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യനിൽ ഡബ്ല്യു എച്ച് വേർഡ്, ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം വേണം, ദെൻ ഓക്സിലറി വരണം, അതിനുശേഷം സബ്ജക്റ്റ് വരണം. പിന്നെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട്സ് വിത്ത് ആ സാർ സാർ എസ് ഓർ നോ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട്സ് വിത്ത് ഓക്സിലറി ഇറ്റ്സെൽഫ്, ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് പ്ലസ്. ഇനി അതിനകത്ത് ലാംഗ്വേജ് എലിമെൻറ്റുമായി ബന്ധപ്പെട്ട കോൺവെർസേഷൻ ആണത്. ഇനി നമുക്ക് ഡിസ്കോസായി കോൺവെർസേഷൻ ചോദിക്കാം. ഡിസ്കോസായി കോൺവെർസേഷൻ ചോദിക്കും, വി ഹാവ് ടു ബിൽഡ് അപ്പ് ദാറ്റ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഇൻറ്റൻഷൻ, അപ്പോഴും നമ്മളുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. എല്ലാ ഡിസ്കോസസിനും ചിലപ്പോൾ ഒരേ കാര്യം തന്നെയായിരിക്കും, അതിൻ്റെ നമ്മളുടെ ഈ ഫോമാറ്റ് അനുസരിച്ച് അതിന് ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഗ്രീറ്റ് ചെയ്യണം, ഹൗ ടു ഗ്രീറ്റ് എ പേഴ്സൺ. നമുക്കൊരു കോൺവെർസേഷൻ ചെയ്യുമ്പോൾ ഒരു ലെവലുണ്ട്, ഒരു നമ്മൾ ലെവൽ ഓഫ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുമായാണ് സംസാരിക്കുന്നത് എന്നുള്ളതനുസരിച്ച് വേണം നമ്മുടെ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ. നമുക്കിപ്പോൾ ഒരു ഹായ് ഹെഡ് മാസ്റ്റർ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സോ ഹിയർ നമ്മൾ വി ഷുഡ് പ്രൊവൈഡ് ഡ്യൂ റെസ്പെക്ട് ടു ദാറ്റ് പേഴ്സൺ. അപ്പോൾ അങ്ങനെ ഹയർ ലെവലിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഗ്രീറ്റ് ചെയ്യും ആളെ. അതേസമയം നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ ഹായ് എന്ന് പറഞ്ഞിട്ട് പേര് വിളിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെവൽ ഓഫ് കോൺവെർസേഷൻ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പ്ലസൻട്രീസ് പറയാം. പ്ലസൻട്രീസ് പറഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളുടെ കാര്യം ഡിസ്കസ് ചെയ്യുന്നു. എന്ത് കാര്യമാണോ ഡിസ്കസ് ചെയ്യുന്നത്, പ്രോബബ്ലി ഫോർ മേക്കിംഗ് ആറ്റ് ഫോർ അറേഞ്ചിങ് ഷോ ഇൻ ദ സ്കൂൾ, അങ്ങനെയാണ് ആ ഷോ നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നതായിട്ടാണ് ഒരു കോൺവെർസേഷൻ വരുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശേഷം പാർട്ടിങ് വരാവുന്നതാണ്. പാർട്ടിങ് എങ്ങനെയാണ് പോവുക? ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പിരിയാവല്ലോ. താങ്ക് യു, ബൈ എന്ന് പറഞ്ഞ് പിരിയാവല്ലോ. അങ്ങനെ പറഞ്ഞ് പിരിയുന്ന രീതിക്ക് അതാണ് കോൺവെർസേഷൻ ഇത് ചെയ്യേണ്ടത്. അപ്പം റൈറ്റിങ്ങിനെ പറ്റി നമ്മുടെ അധ്യാപകർ വളരെ നന്നായിട്ട് പറഞ്ഞു തന്നു, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് വളരെ നന്ദി.
സാർ, നമ്മുടെ സമയവും ഏറെക്കുറെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ സാധിക്കാത്ത നമ്മുടെ പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്കോഴ്സ്, ഒരു പക്ഷേ അതിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ, ആദ്യം ഒരു ചോദ്യം മാത്രമേ ഉണ്ടായുള്ളൂ എനിക്ക് തോന്നുന്നു, ആ നോട്ടീസുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട നോട്ടീസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കോഴ്സുകളിലൊന്നാണ്. Of course, we do live in a world of commerce. So naturally, we come across quite a number of notices every day. Advertisements are there, lost and found notices are there, function notices are there. Of course, instruction notices are there. Of course, quite a number of notices. Even this wanted is a notice, on sale is a notice. So quite a number of notices. അപ്പോൾ നോട്ടീസ് എങ്ങനെ സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഒരു കുട്ടിയുടെ ഒരു സംശയം ഉണ്ടായിരുന്നു, നോട്ടീസുമായി ബന്ധപ്പെട്ട് പിന്നെ പ്രോഗ്രാം വേണമോ എന്നുള്ളത്. ഒരു ഇൻവിറ്റേഷനെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് നോ നീഡ് ഫോർ ദാറ്റ് പ്രോഗ്രാം ഇൻ ഫാക്ട്. സ്റ്റിൽ നോട്ടീസ് ചെയ്യുന്ന അവസരത്തിൽ ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു പരീക്ഷയ്ക്ക് ഒരു ഒരു ഫംഗ്ഷൻ നോട്ടീസ് സാധാരണഗതിയിൽ അതാണ് വരുന്നത്. ബട്ട് ദർ ഇസ് എ ചാൻസ് ഫോർ ദിസ് റാവൻ നോട്ടീസ്. അറിയാമല്ലോ ആൽഫ്രഡ് ഹിച്ച്കോക്ക് വാണ്ടഡ് റാവൻസ് ടു ഷൂട്ട് ഇൻ ഹിസ് ഫിലിം. സോ നാച്ചുറലി ഹി ഹാഡ് പേസ്റ്റഡ് ദിസ് കൈൻഡ് ഓഫ് എ നോട്ടീസ് ഓൾ ഓവർ യു എസ് ഇൻ ഫാക്ട്. അങ്ങനെ അത്തരം ഒരു നോട്ടീസ് ഉണ്ട്, അതായത് റാവൻസിന് ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് എ വാണ്ടഡ് നോട്ടീസ്. പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ്, ഇല്ല എന്നല്ല, പക്ഷേ എന്നാൽ പോലും കൂടുതൽ സാധ്യത ഫംഗ്ഷൻ നോട്ടീസിനാണ്. ഫംഗ്ഷൻ നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്ന അവസരത്തിൽ ദർ ആർ സർട്ടൺ ബേസിക് പാരഫെർനേലിയാസ് ദാറ്റ് വി ഷുഡ് ലുക്ക് ഇൻ ടു ഇൻ ഫാക്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നോട്ടീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോട്ടീസ് എന്നുള്ള ഒരു ഹെഡ്ലൈൻ അതിന് കൊടുക്കാം. സാധാരണഗതിയിൽ സി ലുക്ക് അറ്റ് ദിസ് നോട്ടീസ് ഇൻ ഫാക്ട്. അപ്പോൾ നോട്ടീസ് ദെൻ സ്കൂളിൻ്റെ പേര് വെക്കാം, പിന്നെ വൈ ദാറ്റ് പ്രോഗ്രാം ഈസ് ബീയിങ് നോട്ടിഫൈഡ് അല്ലേ. സോ നേച്ചർ ക്ലബ് ഇനാഗുറേഷൻ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ പ്രോഗ്രാം. അപ്പോൾ അത് അവിടെ നോട്ടിഫൈ ചെയ്യുക. അതിനുശേഷം ഡിയർ ഫ്രണ്ട്സ്, സോ സല്യൂട്ടേഷൻ, നോട്ടീസിന് സല്യൂട്ടേഷൻ ഉണ്ടാകാം. ഡിയർ ഫ്രണ്ട്സ്, ദാറ്റ് ഇസ് എ സല്യൂട്ടേഷൻ. അതിനുശേഷം സി ഹൗ ദ നോട്ടീസ് ഗോസ് ലൈക്ക് ദാറ്റ്. വി ഓൾ നോ ദാറ്റ് പ്രൊട്ടക്റ്റിംഗ് നേച്ചർ ആൻഡ് എൻവയറോൺമെൻറ്റ് ഇസ് ദ നീഡ് ഓഫ് ദി അവർ. ഈ പ്രോഗ്രാമിൻ്റെ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് പറയുന്ന ഒന്നോ രണ്ടോ വാചകങ്ങൾ നോട്ടീസിലുള്ളത് നല്ലതാണ്. മനസ്സിലായോ? ഇപ്പോൾ നേച്ചർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് നേച്ചർ വി നോ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ടു ബി പ്രൊട്ടക്റ്റഡ്. എൻവയറോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി ഓഫ് കോഴ്സ് കെയർഡ് ഇൻ ഫാക്ട്. അപ്പോൾ ആ ഒരു 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 അതുമായി ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കൂ. ഇറ്റ്സ് അവർ കാർഡിനൽ ഡ്യൂട്ടി, ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഹാൻഡ് ഓവർ എ ഫ്രഷ് പ്യൂരിഫൈഡ് ആൻഡ് ലെസ് മെലിഗ്നൻറ്റ് എർത്ത് ടു ദോസ് ഹു കം ആഫ്റ്റർ അസ്. സോ ഈ പരിപാടിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളവിടെ പറഞ്ഞു കഴിഞ്ഞു. നേച്ചർ ക്ലബ് ഇൻ അവർ സ്കൂൾ സെർവ് ദിസ് പർപ്പസ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ്. മൂന്ന് സെൻറ്റൻസുകളിൽ പരിപാടിയുടെ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് പരാമർശിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ്, നാലാമത്തെ സെൻറ്റൻസ് നോക്കിക്കേ. ഒരു നോട്ടീസിലെ, ഫംഗ്ഷൻ നോട്ടീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? ഇറ്റ് ഈസ് ഡിസൈഡ് ടു കണ്ടക്ട് ദ ഇനാഗുറേഷൻ ഓഫ് അവർ സ്കൂൾ നേച്ചർ ക്ലബ് ഓൺ ഇൻ എ ഡേറ്റിൽ ഇവിടെ വെച്ച് ഇന്ന സമയത്ത് നടത്തുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ പരിപാടിയുടെ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് പറയാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. യു ക്യാൻ വെരി വെൽ സ്റ്റാർട്ട് വിത്ത് ദിസ് പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്. ആ സല്യൂട്ടേഷന് ശേഷം നിങ്ങൾക്ക് എന്ത് എഴുതിയാൽ മതി? ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു കണ്ടക്ട്. എന്താണോ കണ്ടക്ട് ചെയ്യുന്നത്, ഇനാഗുറേഷൻ ആകാം, സെമിനാർ ആകാം, അവെയർനെസ് പ്രോഗ്രാം ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഇന്നിടത്ത് വെച്ച് നടത്തുന്നു അല്ലേ. സോ എവിടെ എന്ന് നടത്തുന്നു അതിന് മുമ്പിൽ ഓൺ ചേർക്കുന്നു, ദെൻ എവിടെ വെച്ച് എത്ര മണിക്ക് നടത്തുന്നു അതിന് മുമ്പിൽ അറ്റ് ചേർക്കുന്നു, പിന്നെ എവിടെ വെച്ച് നടക്കുന്നു ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം, പിന്നെ എ പർട്ടിക്കുലർ സെലിബ്രിറ്റി വിൽ കം ടു ഇനാഗുറേറ്റ് ദ പ്രോഗ്രാം. ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ദ ഓണറബിൾ എൻവയറോൺമെൻറ്റലിസ്റ്റ് ആൻഡ് മാൻ ഓഫ് ലെറ്റേഴ്സ് പത്മശ്രീ റസ്കിൻ ബോണ്ട് ഹസ് കൈൻഡ്ലി കൺസെൻറ്റഡ് ടു ഇനാഗുറേറ്റ് ദ സെയിം. അത് അത്രയും ലിംഗ്വിസ്റ്റിക്കായിട്ടുള്ള ഒരു ഓർണമെൻ്റൽ ഭാഷയ്ക്ക് പകരം നമുക്ക് എങ്ങനെയും പറയാം, ദ ഓണറബിൾ മിനിസ്റ്റർ ശ്രീ ഡാഷ് വിൽ ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ. യുവർ പ്രസൻസ് ഈസ് ഏണസ്റ്റ്ലി സോളിസിറ്റഡ്. അതിന് പകരം യു ആർ വെൽക്കം, യു ആർ വെൽക്കം. അത്തരത്തിലൊക്കെ നമുക്ക് പല മീൻസും ഉണ്ട്. ഒരു കാര്യം എൻഷുർ ചെയ്യണം, നോട്ടീസിൽ നോട്ടീസ് ഇഷ്യൂയിങ് അതോറിറ്റിയുടെ സിഗ്നേച്ചർ വേണം, നോട്ടീസ് ഇഷ്യൂയിങ് അതോറിറ്റിയുടെ അഡ്രസ് വേണം, ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ പേര് വേണ്ട. നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് ആൻ ഒഫീഷ്യൽ മാറ്റർ, ഇൻ ഫാക്ട് ഇറ്റ്സ് ആൻ ഒഫീഷ്യൽ മാറ്റർ. സോ ഡെസിഗ്നേഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ അതോറിറ്റി ഹു സെർവ്സ് ദ നോട്ടീസ്, നോട്ടീസ് സെർവ് ചെയ്യുന്ന ആളുടെ ഡെസിഗ്നേഷൻ. ഹി ക്യാൻ ബി ദ സെക്രട്ടറി, ഹി ക്യാൻ ബി ദ കൺവീനർ, ഓർ ഹി ക്യാൻ ബി ദ ചെയർമാൻ, ഓർ ഹി ക്യാൻ ബി വാട്ട് എവർ ഇറ്റ് ഈസ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് ഈ നോട്ടീസ് എന്ന് പറയുന്നത്. നോട്ടീസിൻ്റെ ഫോർമാറ്റിന് നിങ്ങൾക്ക് മാർക്ക് ഉള്ളത് കൊണ്ട് നോക്കുക, ഇതിനകത്ത് ഒരു ഓർഗനൈസർ ടൈറ്റിൽ ഉണ്ട്. ഓർഗനൈസർ എന്ന് പറയുമ്പോൾ സ്കൂളിൻ്റെ പേരുണ്ട്, നേച്ചർ ക്ലബിൻ്റെ പേരുണ്ട്, രണ്ട് ടൈറ്റിലുണ്ട്. പ്രോഗ്രാം
ഫോട്ടോഗ്രാഫ് ടൈറ്റിൽ ഫോളോഡ് ബൈ ദ ബോഡി ഓഫ് ദ നോട്ടീസ്, അത് കഴിഞ്ഞാൽ സിഗ്നേച്ചറി പാർട്ട്. ഇതിനെല്ലാം ഫോമാറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് എഴുതിയാൽ മതി എന്നുള്ളത് കൊണ്ടും ഈ നോട്ടീസ് കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. ഇനിയൊരു കാരണം ഡിസ്കസ് ചെയ്യാനുള്ളത് വേറൊരു ഡിസ്കോസ് ആണ്, ഡയറി എന്ന് പറയും. അതിലേക്ക് വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, ഞാൻ ഐശ്വര്യ. എവിടുന്നാ വിളിക്കുന്നത്? കോഴിക്കോട്. ഐശ്വര്യ, അധ്യാപകരോട് ചോദിച്ചോളൂ. സാർ, 5, 6, 7 മാർക്കിനുള്ള ചോദ്യങ്ങൾ എത്ര എഴുതണം ഒരു പേജിന്റെ? ഡിസ്കോഴ്സുമായി ബന്ധപ്പെട്ടാണ് തോന്നുന്നു ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. നമ്മൾ ഡിസ്കോഴ്സുമായി ബന്ധപ്പെട്ട 7 സ്കോറിൻ്റെ ഡിസ്കോഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പരാമർശിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് നറേറ്റീവ്, ദെൻ റൈറ്റർ ആൻഡ് സ്പീച്ച്. ദീസ് ആർ വാട്ട് വി എക്സ്പെക്ട് ഫോർ ദി 7 സ്കോർഡ് ക്വസ്റ്റ്യൻ. അതിന് ഒരു 180 വേർഡ്സ് ഈസ് ദ ഡിസൈറബിൾ കോഴ്സ് വേ. ഇൻ ഫാക്ട് അത് 6 മാർക്കിൻ്റെ ചോദ്യമാകുമ്പോൾ ലെറ്റ് ഇറ്റ് ബി ഫോർ 120 വേർഡ്സ്. റൈറ്റ് സാർ? ആൻഡ് ഫോർ 5 മാർക്ക് ക്വസ്റ്റ്യൻ ലെറ്റ് ഇറ്റ് ബി ഫോർ 80 വേർഡ്സ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു സമയം ക്രമീകരിച്ചുകൊണ്ട്, വാക്കുകൾ ക്രമീകരിച്ചുകൊണ്ട്. സോ മൈൻഡ് ഇറ്റ്, 7 സ്കോർ യു മേ യൂസ് 180 ഒരാളുടെ റീഡിംഗ് റൈറ്റിംഗ് സ്റ്റൈല് വെച്ച് വരും. സാധാരണഗതി നമുക്കൊരു പേജ് കണക്കിന് പറയാൻ പറ്റില്ല, 1.5 pages എന്നോ 1 page എന്നോ പറയാൻ കഴിയില്ല, ബിക്കോസ് ദ റൈറ്റിംഗ് സ്റ്റൈൽ ഓഫ് ഈച്ച് പേഴ്സൺ ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ അങ്ങനെ വരും. നോർമൽ ഒരു ഇതിൽ ഒരു 1.5 പുറത്തിൽ എഴുതിയാൽ മതിയാവും 7 മാർക്കിൻ്റെ. അതിൽ കുറച്ചായിട്ട് കമ്പാരിറ്റീവ്ലി കുറച്ചാണ് ബാക്കിയുള്ളത്. പക്ഷേ ഈ ഫോമാറ്റൊക്കെ വരുന്നത് കൊണ്ട് ചിലപ്പം ചില കാര്യങ്ങളിൽ ഡിഫറൻസ് വരും. അതാണ് അങ്ങനെ ഒരു നമുക്കൊരു ഇതായിട്ട് കൃത്യമായി അതിന് പറയാൻ കഴിയില്ല നിങ്ങൾ എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളതിൻ്റെ. പിന്നെ ചില ആളുകൾ വളരെ കൂടുതൽ പോയിന്റ്സ് മാത്രമായിട്ട് എഴുതുന്നവരുണ്ട്, അവർക്ക് അത്രയും എഴുതി എത്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങളിപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിൽ എഴുതിയാലും, എസ്പെഷ്യലി റൈറ്റപ്സ്, അത് റൈറ്റപ്സ് ഒക്കെ എഴുതുമ്പം യു പ്രൊവൈഡ് എക്സാമ്പിൾ ടു പ്രൂഫ് യുവർ പോയിന്റ്സ്. അങ്ങനെ വരുമ്പോഴത്തേക്കിനെ കുറച്ച് എഴുതാൻ അത് സ്കോപ്പ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പ്രൊവൈഡിങ് എക്സാമ്പിൾസ്. അതൊക്കെ ഇതാണ് നമ്മൾ ഈ പിന്നെ നോട്ടീസുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുള്ള ഒരു നോട്ടീസ് അതും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നെവർ നെവർ നെസ്റ്റ്, അതൊരു ഡ്രാമയാണ്. അപ്പോൾ ആ ഡ്രാമ സ്കൂളിൽ സ്റ്റേജ് ചെയ്യപ്പെടുന്നു, അതിന് ഒരു നോട്ടീസ് പ്രസൻറ്റ് ചെയ്യുക. അത് സി ദ ക്വസ്റ്റ്യൻ ഈസ് വെൽ ഔട്ട് ഓഫ് ദ ഫോക്കസ് ഏരിയ, ബട്ട് യു ക്യാൻ വെരി വെൽ അറ്റംപ്റ്റ് ഇറ്റ്, നോ പ്രോബ്ലം. കാരണം ഈ പറഞ്ഞ രീതി അനുസരിച്ച് നോട്ടീസ് സ്റ്റേജിങ് ദ ഡ്രാമ നെവർ 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 നെസ്റ്റ് ഡിയർ ഫ്രണ്ട്സ്, അത്തരത്തിൽ അതും കൃത്യമായി നിങ്ങൾക്ക് പരാമർശിക്കാവുന്നതേ ഉള്ളൂ. സാർ, ഒന്ന് ഇടപെടുകയാണ്, നമ്മുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയറി റൈറ്റിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാതുള്ളത്. അപ്പോൾ വളരെ ചുരുങ്ങിയ രീതിയിൽ ഡയറി റൈറ്റിങ്ങിനെ കുറിച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം സാർ. ഡയറി റൈറ്റിംഗ് ഈസ് വൺസ് ഫീലിംഗ് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ ഡേ. വി ആർ റൈറ്റിംഗ് ദ ഡയറി ഇൻ ദ നൈറ്റ്, പ്രോബബ്ലി ബിഫോർ ദ ബെഡ് ടൈം. അപ്പോൾ അങ്ങനെ വരുമ്പം കഴിഞ്ഞു പോയ സംഭവങ്ങളെ പറ്റിയാണ് ആദ്യം കൃത്യമായി പറഞ്ഞാൽ ഡയറി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മൾ വാട്ട് വി ഫീൽ അബൌട്ട് ദ ഡേ. ചിലപ്പോൾ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഡേ ആയിരിക്കും, ചിലപ്പം ദ ഡേ വിച്ച് ഐ കൻ നെവർ ഫോഗറ്റ്, അങ്ങനെയുള്ള അൺഫോഗറ്റബിൾ ഡേ ആയിരിക്കാം, ഒരു ഡ്രെഡ്ഫുൾ ഡേ ആയിരിക്കാം. അങ്ങനെ ഒരു ജനറൽ ഫീലിംഗ് പറഞ്ഞതിന് ശേഷം അല്പം എന്താണ് ഈ ഡേ അങ്ങനെ സ്പെഷ്യൽ ആവുന്നത് എന്നുള്ളത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ചിലപ്പോൾ ദ ബോയ് വുഡ് ബി വെരി മച്ച് എക്സൈറ്റഡ് സീയിങ് ദ വൈറ്റ് സ്ക്വിറൽസ്, നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ളതാണ്. അപ്പോൾ ആ ഫോക്കസ് ഏരിയയിൽ എക്സൈറ്റ്മെൻറ്റ് പ്രകടമാകുന്ന രീതിയിൽ അവൻ എന്തൊക്കെ കണ്ടെന്നും എങ്ങനെയാണെന്നും ഗ്രാൻഡ് ഫാദറിനോടുള്ള ടോക്സ് എങ്ങനെയായിരുന്നു ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഡയറി കംപ്ലീറ്റ് ആയി. അപ്പോൾ അവൾ നമ്മുടെ ഫീലാണ് നമ്മൾ ചെയ്യുക. ഇറ്റ്സ് എ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ്, യൂഷ്വലി ആ ഡേയെ പറ്റിയാണ്, ഒരു പെർട്ടിക്കുലർ ഡേയെ പറ്റിയാണ് നമ്മൾ എഴുതുക. അതാണ് ആൻഡ് മോർ ദാൻ എനിതിങ് എൽസ് ദ ലാംഗ്വേജ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡയറി ഈസ് സോ അൺഒഫീഷ്യൽ, സോ പേഴ്സണൽ. ദേർ ഈസ് നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. ഡയറി റൈറ്റിംഗിൽ ഇവിടെ ഒരു ഫോർമാലിറ്റിയും നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, ഡേയും ഡേറ്റും വേണം. അത് കാരണം എക്സാമിനേഷൻ പോയിന്റ് ഡേറ്റ് ഡേ അത് വേണം. പിന്നെ എ മെമ്മറബിൾ ഡേ, ഓഫ് കോഴ്സ് യു ക്യാൻ ഹാവ് എ ടൈറ്റിൽ, ഓഫ് കോഴ്സ് നോട്ട് നെസസറി, ബട്ട് സ്റ്റിൽ ആ ദിവസം ഒന്ന് റെഫർ ചെയ്യുന്നതിന് യു ക്യാൻ ഹാവ് സംതിങ് ലൈക്ക് ദാറ്റ്. വെൽ ഓക്കെ സാർ, എല്ലാ ഏകദേശം നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ഈ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഹരികൃഷ്ണൻ സാറിനും അതുപോലെ റോഷൻ കെ ജോൺ സാറിനും അരുൺ സാറിനും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. മാത്രമല്ല വിളിച്ച എല്ലാവർക്കും നന്ദി. ലൈവ് ഒരു സബ്ജക്റ്റുമായിട്ട് നാളെ വീണ്ടും കാണാം. നന്ദി.